ഏടാ ഞാൻ വന്നു ട്ടോ എടാ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്നോട് എനിക്കൊരു കല്യാണം ഉണ്ടോ എനിക്ക് നേരത്തെ പോണമെന്ന് എന്നിട്ട് ഇപ്പോഴാ വരുന്നേ കല്യാണത്തിന് താലികെട്ടൽ കഴിഞ്ഞ് ചെന്നാലേ ചോറ് ഉണ്ണാൻ വേണ്ടി ചെന്നതാണെന്നല്ലേ അവർ വിചാരിക്കുക ഒന്നുമില്ലടാ ഇങ്ങോട്ട് വാ दरवाजा खोलो अंदर से उन्हें अंदर क्या रे गाड़ी में दारू फाइन लगेगा चलो अपनी सीट पर चलो यहाँ से മഴ പ്രകൃതി കനിഞ്ഞാന്ന് വരദാനമാണ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോ അനുഭവിച്ചോണം അല്ലെങ്കിൽ അതിന് ടാക്സ് കിട്ടേണ്ടി വരും അനിയ ഈ വെള്ളം ഒന്നും നമുക്ക് പിടിക്കില്ല മറ്റേ വെള്ളം ഉണ്ടെങ്കിൽ താ ഒന്ന് ചുണ്ടെങ്കിലും നനയ്ക്കട്ടെ അതൊന്നും എന്റെ കയ്യിലില്ല അനിയ അനിയ കൊടുക്കില്ല എന്ന് മാത്രം പറയരുത് ഇല്ലെന്നും പറയരുത് ഈ ഒരു സാധനം ഉണ്ടല്ലോ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും അനിയ 100 രൂപ ഒരേ ഒരു തുള്ളിയെങ്കിൽ താ തലവേദന എടുത്ത് പൊട്ടുന്നനിയാ അത് കഴിച്ചോണ്ട് ഞാൻ കിടന്നോളാം ഏയ് ഇല്ലെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ടിക്കറ്റ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഇത് വാങ്ങിക്കണമെന്ന് അറിയില്ല നിനക്ക് 4-5 പേര് വെട്ടം വന്നതാ ജീവനും പിടിച്ചോണ്ട് ട്രെയിനിൽ ഓടി കയറിയത് ആ സമയത്ത് മതി വാങ്ങാൻ ആരും നിക്കുവോ എന്ത് പ്രശ്നമാ ആകെ കുഴപ്പമാണ് എന്താന്ന് പറയാനിയാ പ്രേമത്തിന്റെ കാര്യ പെണ്ണിനെ അടിച്ചോണ്ട് പോയി ആരെങ്കിലും കൊന്നിട്ടാണോ വന്നേ കളക്ടറെ കളക്ടർക്കും പ്രേമത്തിന് എന്താ ബന്ധം ഉണ്ടല്ലോ ഉണ്ടാ തകർക്കും
എന്താണ് അവിടെ ഇത്ര ആൾക്കൂട്ടം? ഈ ക്യൂവിൽ നിന്ന് തരുമ്പോഴേക്കും കളക്ടർ തന്നെ റിട്ടയർഡായി പോവല്ലോടാ. അളിയാ, അവന് നമ്മുടെ കൂട്ടത്തിൽ പോലും ചേർക്കാൻ കൊള്ളില്ല. തെറ്റിപ്പിക്കാൻ വളരെ എളുപ്പമോ? ഇപ്പൊ നോക്കൂ. ഹലോ ചേട്ടാ, എന്താ ഇത്? അല്ല, എന്താ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളോടി കേസാണോ ഇത്? കരയുന്നതാണോ ചിരിക്കുന്നത്? ഹലോ, എന്താ പ്രശ്നമൊന്ന്? എന്റെ ഭാര്യ ഓടിപ്പോയടാ. പെണ്ണല്ലേ ഒളിച്ചോടിയുള്ളൂ? കളക്ടർ എങ്ങാനോടാ വിളിച്ചിട്ട് വന്നേ? അല്ല, ഈ കയ്യിലെന്താ ഈ ഒരു സാരിയൊക്കെ ആയിട്ട്? ഉടുത്ത സാരിയോട് ഓടിപ്പോയി എന്നാ വിവരം കിട്ടിയത്. അതുകൊണ്ട് രാത്രി തന്നെ ഊരി വെപ്പിച്ചത്. ആ ദേഷ്യത്തിൽ എങ്ങനെയാ ഓടിയ? എന്റെ മുണ്ടഴിച്ചുകൊണ്ട് പോയില്ലേ? ഇതെന്തോന്ന് മനുഷ്യൻ! അതെ, അതിന് ഇവിടെ അല്ല വരേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കും. പറ്റില്ല, ആദ്യ ഭാര്യ ഓടിപ്പോയപ്പോ ഞാൻ അവിടെയാ കംപ്ലൈന്റ് ചെയ്തത്. മച്ചാനെ കളക്ടർ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു കൂത്ത്! മര്യാദക്ക് വരിയിൽ നിന്നുകൂടെ. ആരും ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യുന്നില്ല. ഇവിടെ പലതരത്തിലുള്ള റൂൾസ് ഉണ്ട്. ഇതൊന്നും മര്യാദയാണോ ഇവിടെ വന്ന് അന്വേഷിക്കുന്നത്? ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റാ. വെള്ളാരം കല്ലുകൾ ഉരുളുന്ന വേനൽ പകലിൽ എന്നെ ഗോളിയാറിൽ എത്തിച്ചു. അല്ല, നിന്റെ ഒരു വൃത്തികെട്ട മംഗ്ലീഷ് അല്ലട. ഇപ്പൊ മനസ്സിലായ? ഇവിടെ നിൽക്കുന്നേക്കാളും തിയേറ്ററിൽ പോയേ. നീ എന്ത് പറഞ്ഞിട്ടാ അയാൾ ഇങ്ങനെ ഓടുന്നേ? അളിയാ, അവ എന്താ പറഞ്ഞെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് അവനെ മനസ്സിലായി. എന്താ പറഞ്ഞ? അടുത്തൊരു തിയേറ്ററിൽ ഷക്കീലേരെ പടം നടക്കുന്നെന്ന് പറഞ്ഞു. നമസ്കാരം സാർ. കളക്ടർ സാറേ, എന്താണ്? ഞങ്ങൾ പാപങ്ങളാ. അപ്ലിക്കേഷൻ കൊടുക്കടാ. ഇതാ സാർ. ഇതാ സാർ. എന്താണോ ഇത്? സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ കുടിവെള്ളം ഓപ്പൺ ചെയ്തത് സാറാ, അതുപോലെ തന്നെ ലൈബ്രറിയും തുറന്നത് സാറാ, ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂൾ തുറന്നത് സാർ തന്നെയാ, അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വിവറേജ് തുറന്നു തന്നെ സാർ. ഞങ്ങൾക്ക് ക്യൂ നിൽക്കാൻ വൈകിയോ? ഇതിനാണോ ഇത്രയും വലിയ കാര്യമായിട്ട് പെറ്റീഷൻ ആയിട്ട് വന്നിരിക്കുന്നത്? സാർ, ഇതെത്ര നിസ്സാര കാര്യമാണോ സാർ? ഇതിന്റെ സീരിയസ്നെസ് സാറിന് അറിയാൻ പാടില്ലാത്തോണ്ടാ? അടുത്ത ഗ്രാമത്തിൽ ഞങ്ങൾ കുടിക്കാൻ പോയാല് നാട്ടുകാരായ ഞങ്ങൾ തന്നെ കൈലി കൊടുത്തോണ്ടാണ് കുടിക്കുന്നത്. നീയൊക്കെ പാന്റ് ഇട്ടാണോ കുടിക്കുന്നത് പറഞ്ഞ അടിക്കാണ് സാർ. അതെ സാർ. പാന്റ് ഇട്ടത് നിങ്ങൾ അടിച്ചെന്നോ? അതെ സാർ, പാന്റ് ഇട്ടോണ്ട് പോയനെ അടിച്ചത്. അവമാരണ്ടല്ലോ സാർ, പാന്റ് ഊരിയപ്പം ചട്ടിയില്ലാത്തോണ്ട് അടിച്ചത്. അത് മാത്രമല്ല സാർ, അടുത്ത സ്ഥലത്ത് പോയി സാധനം എടുത്തിട്ട് അടിച്ചിട്ട് വരുമ്പോ പോലീസുകാർ പിടിച്ചിട്ട് ഊതാനും പറയും സാർ. വലിയ കഷ്ടമാണ്. ഗോൾഗട്ടൊക്കെ വാച്ചത് നല്ലതാണ്. ഞങ്ങൾക്കും ആ ഗ്രാമത്തിനും തമ്മിൽ പ്രശ്നമാവുന്നു. ഇതുകൊണ്ട് പല പ്രശ്നം ഉണ്ടാവുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിന് മാത്രമായി ഒരു വൈൻ ഷോപ്പ്. ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ അടുത്ത ഇലക്ഷൻ സാറിന് തന്നെ വോട്ട് ചെയ്യാം. അയ്യോ, കളക്ടറേയും പഞ്ചായത്ത് മെമ്പറേയും ഒരു പോലെയാണോ നീ കാണുന്നേ? സാർ, ചെയ്തു തരണം സാർ. ഒരു ജാഥയുടെ മുൻനിരയിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മദ്യത്തിന് വേണ്ടിയുള്ള സമരക്കാരെ ഇപ്പോഴാ കാണുന്നത്. ഉടനെ ആക്ഷൻ എടുക്കാം. അടിക്കടി ഉണ്ടാവുന്ന വഴക്കിനെ തുടർന്ന് 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടുവാനായി ഉത്തരവിട്ടിരിക്കുന്നു.
എടാ നമ്മൾ സ്ഥലം മാറി പോയിട്ട് അമ്പലത്തിന് മുമ്പിലാണ് വന്ന് കിടക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ കരുതുന്നേ. നിർത്ത് നിർത്ത്, എന്റെ തരുണി മണികളെ ഒന്ന് സമാധാനിക്ക്. എന്തിനാ ഇങ്ങനെ കിടന്ന് കൂവുന്നേ? എടാ മോനെ, ഈ നാട്ടിലെ എം എൽ എക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം, ഈ നാട്ടിലെ കൗൺസിലറിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം, നീ ഒറ്റ ഒരുത്തനായിട്ട് നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ മദ്യഷാപ്പുകളും നീ അടപ്പിച്ചില്ലേ മോനെ? അയ്യോ, വിവരമെല്ലാം കൂട്ടിയത് വന്നതാ. നിങ്ങളുടെ സന്തോഷത്തിന് കാരണം ഞാനല്ല, ഇതാ ഇവിടെ ഇരിക്കുന്ന ഈ ഉത്തമനാണ്. ഇവന്റെ രക്തം എഴുതിയിട്ടാണ് ഇവിടെ എല്ലാം ശരിയായത്. ഈ ചെറിയൊരു ഗ്രാമത്തിനെ ഗുജറാത്ത് പോലെ മാറ്റി തന്നല്ലോ അനിയ. ഗുജറാത്താ? മലരെ നിന്നെ കാണാതിരുന്ന മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ, അലിവോടെ നരികത്തിൻ നണയാതിരുന്ന അഴകേകിയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എന്റെ ആത്മ. അരിയ ഒരു നിമിഷം, കളക്ടർ വിവരജല അടച്ചതുകൊണ്ട് ഒരു പെണ്ണിന് ഫ്രണ്ടിനോട് പ്രേമം തോന്നിയെന്നോ? ഇത് അടിപൊളി കാര്യമാണല്ലോ, ഇതിലൊരു പ്രശ്നവുമില്ല. പ്രേമമേ ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്, അതിനുശേഷമല്ലേ പ്രശ്നമൊക്കെ. എന്താണ് ഇത്? ഇവിടെ എന്താ നീ ചെയ്യുന്നത്? ഞാൻ മുങ്ങാങ്കുഴി ഇട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. എടാ ഒരു കാര്യം പറഞ്ഞ അളിയ, ആ മല്ലികയുടെ വീട്ടിലാകെ പ്രശ്നമായടാ. അളിയ ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. ഇന്ന് കാലത്തിലാണ് നീ പ്രേമിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? അളിയ പ്രേമത്തിന് കണ്ണും കാതുമില്ലെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നോക്കു മച്ചാനെ, ചായയിൽ നനഞ്ഞ പെണ്ണും പെട്ടെന്ന് കിട്ടിയ പെണ്ണും അധിക നേരം നിലനിൽക്കില്ല, എപ്പ വേണേലും ഇട്ടിട്ട് പോവാം. സൂക്ഷിച്ചു നടന്നു മച്ചനെ. പെണ്ണിന്റെ മനസ്സിലെ പ്രേമവും പോലീസുകാരന്റെ കയ്യിരിക്കുന്ന തോക്കും പവർഫുൾ ആണ്. അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ. എടാ ഇനിയിപ്പോ സമയമില്ല. എടാ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇന്ന് രാത്രി 10 മണിക്ക് മല്ലിക വീടിനടുത്തുള്ള ആ വളവുണ്ടല്ലോ, അവിടെ ഉണ്ടാവും. നീ അവളെ കൂട്ടി വരണം. എടാ ഒന്ന് കൊണ്ടുപോടാ, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് കാത്തിരിക്കാം. പ്ലീസ് അളിയ, എനിക്ക് വരില്ലടാ. അളിയ നീ എന്റെ ഈ പ്രേമത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ ഞാൻ നാളെ കാലത്ത് ജീവിച്ചിരിക്കില്ല. അളിയ ഞാനെന്താണ് നവ്യ നായരെയോ മറ്റാരെങ്കിലുമാണ് പ്രേമിച്ചത്? കണ്ണു മൂക്കുന്ന ആക്കോക്കുള്ള ഒരു പെണ്ണിനെയല്ലേടാ ഞാൻ അത്രമാത്രം അവളെ ഇഷ്ടപ്പെട്ടു പോയില്ലേടാ. എന്റെ പ്രേമത്തിന്റെ മണിച്ചിത്ര താഴ് അതിപ്പോ നിന്റെ കയ്യിലാടാ. എടാ പ്ലീസ് അടാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേ കുളത്തില് അന്ന് നിനക്കൊരു 2 വയസ്സ് കാണും. അതെ, ഇപ്പൊ നിനക്കാണ് 2 വയസ്സ്. എന്താ പറഞ്ഞു വരുന്നത്? അന്ന് നിനക്ക് നീന്തൽ അറിയില്ലല്ലോ. മച്ചാനെ ഒന്ന് നിർത്തണം നിന്റെ പുരാണം. ആ പെണ്ണെ രാത്രി പോക്കണം, അത്രേ നോക്കിക്കൊണ്ടൊന്ന് പണ്ടാരോടങ്ങ. കൂട്ടുകാരാണെങ്കി ഇങ്ങനെ വേറോട അളിയ. എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. എന്താളിയ പറയേ? എടാ മച്ചാനെ, ഞാൻ അമ്പലത്തിന് മുമ്പിൽ തന്നെ നിൽക്കുന്നേ, ആരും കാണുന്നില്ലല്ലോ. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങി കാണുമെന്ന്. നീ അവിടെ തന്നെ കാത്തിരിക്കണേ, അവൾ ഉറപ്പായിട്ടും വരും. എടാ പെണ്ണിന് നിന്നൊക്കെ ഒരുപാട് പ്രായമുണ്ടല്ലോ. അതേടാ, അവക്ക് എന്നെക്കാളും 2-3 വയസ്സ് കൂടുതലാ. 2-3 വയസ്സോ? 2-3 തലമുറ വ്യത്യാസം പോലുണ്ടല്ലോടാ. പ്രണയത്തിന് വയസ്സ് പ്രധാനമല്ലടാ, മനസ്സാടാ വേണ്ടത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ കൂട്ടിക്കൊണ്ടു വാ. ഡാ നീ അവളെ കാണുമ്പോഴേ നീ അവളുടെ അങ്ങ് മയങ്ങിപ്പോകരുത്. അവളൊരു പെങ്ങളെ പോലെ നീ കാണണം. എന്ത്, എനിക്ക് വേറെ പെങ്ങളുണ്ട്? അടി വാങ്ങി നീ. കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന വയസ്സ് ഇവളെന്റെ പെങ്ങളാണ് പോലും. കുഴപ്പമില്ല, അവൾ എന്റെ കൂടെ തന്നെ ജീവിക്കും. വിധിയെ തടയാൻ പറ്റില്ലല്ലോ. മൈക്കിളായി നീ രജിനെ വിവാഹം ചെയ്യാൻ തയ്യാറാണോ? വായി തുറന്നു പറഞ്ഞാട്ടെ. സമ്മതമാണ്. രജിനെ എന്ന് നിങ്ങൾക്ക് മൈക്കിളിനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? വായി കിടക്കണ മുറുക്ക തുപ്പിക്കളഞ്ഞിട്ട് അങ്ങോട്ട് പറ. പെട്ടെന്ന് റിംഗ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് സ്ഥലം കാലിയൊക്കെ മച്ചാനെ. അയ്യോ കർത്താവേ. എടാ ഇത് കല്യാണം വരേക്കും താങ്ങുമോന്ന് അറിയില്ലല്ലോടാ. അതെല്ലാം നടക്കൂടാ, നീ വാ ഇടയ്ക്ക്. ഞെട്ടിച്ചു കളഞ്ഞോടാ മൈക്കിള്.
അതെ, ഈ സഞ്ചി മുഴുവൻ പൈസയും സ്വർണ്ണം ഒക്കെ ഉണ്ട്. ആരെ കാണുന്നതിന് കൂട്ടിക്കൊണ്ടു വേഗം. അതെ, ഒരു മിനിറ്റ് നിന്നേ, എന്റെ മോന്തക്ക് രണ്ട് പഞ്ചിട്ടേ. ആ മുത്തശ്ശി, ഞാൻ എങ്ങനെയാ നിങ്ങളെ തല്ലുന്നേ? എന്തിനാണ് ചെറുക്ക പേടിക്കുന്നത്? എന്നെ ഇടിച്ചിട്ട് പോയല്ലേ. കാണുന്നവരോട് എനിക്ക് പറയാലോ, എന്നെ രണ്ട് ഇട ഇടിച്ചിട്ട് അവളെ കൊണ്ട് പോയതാന്ന്. ഇടിക്കടാ, എന്താ വാട ആലോചിക്കുന്നേ? ഇടിക്കട ചെറുക്ക. ഓക്കേ, അത് ശരിയാ. അയ്യാ, എടാ ചെറുക്ക, ദേഷ്യത്തിൽ എങ്ങനെയാ ഇടിക്കണ്ടെന്ന് അറിയത്തില്ലേ? അമ്മയുടെ കുത്ത്, അപ്പന്റെ കുത്ത്, അപ്പൂപ്പന്റെ കുത്ത്, അമ്മൂമ്മയുടെ കുത്ത്, ഇങ്ങനെ ചുരുട്ടിട്ടത് ഇങ്ങനെ ഒരച്ച ഇടി. എടാ മൈക്കിളെ, ഞങ്ങൾ സ്റ്റേഷനിൽ നിൽക്കടാ. നീ എവിടെ ഉള്ളത്? താങ്ക്സ് അളിയാ, ഞാൻ ക്യൂവിൽ തന്നെ ഉണ്ട്, ഇപ്പൊ വരാം. പെട്ടെന്ന് വാടാ, വെച്ചേക്കളിയാ. കഴിവുള്ള വീട്ടിലെ സൗകര്യത്തോടെ ജീവിച്ച പെണ്ണ് സിറ്റിയിൽ പോയി 2000 രൂപ വാടകയ്ക്ക് ആസ്ബറ്റോസിറ്റ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. ആ വീട്ടിലാണെങ്കിൽ അവന് വേറൊരു ഫ്രണ്ട് കൂടി താമസിക്കാനുണ്ട്. മുറിയുടെ നടുക്കൊരു ചെറിയൊരു തുണി ഇട്ടിട്ടുണ്ടാവും, അതിലാണെങ്കിൽ ധാരാളം ഓട്ടകൾ. നിങ്ങൾ രണ്ടുപേരും തനിയിരിക്കുമ്പോൾ ആ ഫ്രണ്ട് കാണാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല മോളെ, ആ ഹൗസ് ഓണറാണെങ്കിൽ വാടക കൊടുത്തില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കും. മൂന്ന് മാസമായിട്ടും വാടക തരാൻ നിന്റെ കൈ കാശില്ല. നിന്നെ പോലുള്ള തെണ്ടികൾക്കെല്ലാം ഒരു കുടുംബം, ഒരു ഭാര്യ, നാണല്ലാത്തവനെ. കൃത്യമായിട്ടും വാടക ഞാൻ തന്നോളാം. വെറുതെ ഇങ്ങനെ എന്നെ ഇട്ട് ചേച്ചി, 1 മണിക്കൂർ സമയം എന്താ? അതിനിടയ്ക്ക് ഞാൻ ആ കാശെടുത്തോട്ട് തന്നോളാം. അമ്മച്ചാണെ കൊണ്ട് തരാം. പറയണ മൈക്കിളെ. അളിയാ, ഞാൻ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നിക്ക. 20 രൂപ കുറവുണ്ടളിയാ, ഒന്നും കൊണ്ട് തന്നിട്ട് പോടാ. അങ്ങനെയാണോ? ശരി നിക്ക്, ഞാൻ വരാം. എന്താ ടിക്കറ്റ് എടുക്കാൻ 20 രൂപ കുറവാണ് പോലും? ഞാൻ പോയി കൊടുത്തിട്ട് വരാം കേട്ടോ. ഒരു മിനിറ്റ്. അല്ല, എനിക്കൊന്നാ ഫോൺ തരാവോ? ഇതാ വെച്ചോളൂ, ബാലൻസ് കുറവാണ്, നോക്കിക്കോണെ. യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്. മല്ലിക ചക്കരെ. അവൻ എവിടെയും ദൂരെ ഒന്നും പോയി കാണത്തില്ല. മല്ലികേ, നമ്മളെ യാത്ര അയക്കാൻ എല്ലാരും എത്തിയല്ലോ. ശരിക്കും നോക്കാം, ഇവരെ കണ്ടുകഴിഞ്ഞാൽ യാത്ര അയക്കാൻ വന്ന പോലെ ഇല്ലല്ലോ. കയ്യില് കത്തി മുളക് വെച്ചിട്ടാ, നമ്മളെ കൊല്ലാൻ വന്നാ തോന്നുന്നു. ഓടാ ഓടാ. അയ്യോ മല്ലികേ, വേഗം പോ, വേഗം പോയി വണ്ടി കേറ്. ഞാനാ വിളിച്ചത്. എന്തിന്? രാത്രി ആവുന്നതിന് മുമ്പേ നേരത്തെ ഊണ് കഴിച്ച് ഉറങ്ങുന്ന ഒരു കുട്ടിയാ ഞാൻ. എനിക്ക് സുഖമായി ഇഷ്ടം. തന്റെ കൂടെ വന്ന് കൊതുകടി ഏറ്റ് ജീവിക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് പോണ വഴിയിൽ കൊതുകിരി മാച്ചിട്ട് പോകാം. മുത്തശ്ശി, നീ ചെയ്ത ഒരു നല്ല കാര്യമാ. ഒരു ചെന്നായുടെ അടുത്തു നിന്ന് ഒരു ആട്ടുകുട്ടിയെ രക്ഷപ്പെടുത്തിയില്ലേ? ഒരു എലിയുടെ മുന്നിൽ നിന്ന് ഒരു വടയെ രക്ഷിച്ചില്ലേ? ആ മരക്കഴുതെങ്ങനെ അവളെ കെട്ടിയിരുന്നെങ്കിൽ കയ്യിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് ബസ് സ്റ്റാൻഡ് തോറും അവള് തെണ്ടി നടക്കുമായിരുന്നു. നീ രക്ഷകനാടാ അനിയ, രക്ഷകൻ. നിന്നെ പോലെ ഒരുത്തരം ഞാൻ കണ്ടിട്ടേ ഇല്ല അനിയ. എടാ വെള്ളത്തിൽ നീന്തുന്ന പന്നി, എന്നെ കുറിച്ച് ഒന്നും അറിയാതെ നീ എന്തൊക്കെയാടാ പറഞ്ഞത്? ചെന്നായെന്നും എലിയെന്നും ഒക്കെ നീ എന്നെ വിളിച്ചില്ലേടാ മര മാക്രി. എന്നെ പോലെ ഒരു കറുത്ത ഒരുത്തൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് കഷ്ടപ്പാടാന്നറിയില്ലേടാ. 9.6 gold പോലുള്ള ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് പാടാന്നറിയില്ലേടാ. അവൾ എന്നെ കൂടെ വന്നിരുന്നെങ്കിൽ താഴത്തെ ബെർത്തിൽ വെച്ച് താലി കെട്ടി മുകളിലത്തെ ബെർത്തിൽ വെച്ച് ഫസ്റ്റ് ഡേറ്റും ആഘോഷിക്കുമായിരുന്നു. ആ എന്നെയാണ് നീ ഇങ്ങനെ ഇട്ട് കളിയാ കളിക്കലേ. കൊന്നുകളയും ഞാൻ. ഈ കറുത്ത ശരീരത്തിനുള്ളിൽ വെളുത്തൊരു മനസ്സുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നടാ. ഇനി എന്തെങ്കിലും ഈ വായി നിന്ന് വീണ് കഴിഞ്ഞ ഒരു ഒറ്റ വീക്ക് ഞാൻ തരും. അല്ല, നിനക്ക് എന്താ വേണ്ടത്? ഇതെനിക്ക് വേണോ അനിയാ? എടോ, ഓടുന്ന ട്രെയിനിൽ എങ്ങനെ കിട്ടുന്നത്? എന്റെ കണക്ക് കൂട്ടലുകളൊന്നും തെറ്റില്ല. ഇനി അടുത്ത സ്റ്റേഷനിൽ ഈ വണ്ടി നിൽക്കും, അതും 2 മിനിറ്റ് കാണും. വണ്ടി നിന്നാ ഉടനെ തന്നെ നീ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നേരെ ഓടണം. നീ ഓടുന്ന വഴിക്ക് തന്നെ ഒരു ഇരുമ്പ് പാലമുണ്ട്. ആ പാലത്തിന്റെ ലെഫ്റ്റിൽ മെയിൻ റോഡുണ്ട്. റൈറ്റിലേക്ക് നോക്കിയാൽ ഒരു താടി വെച്ച കിളവൻ ഒരു കടയുണ്ട്. അതിന്റെ തൊട്ടടുത്താണ് വിവറേജ്. കൗണ്ടറിൽ കാശ് കൊടുത്താൽ ഏത് ബ്രാൻഡ് അവർ തന്നാലും അതും വാങ്ങി നീ നേരെ ഓടിയാൽ ഓടി വരുമ്പോൾ തന്നെ ട്രെയിൻ പുറപ്പെട്ടിരിക്കും. ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ തന്നെ നീ ചാടി കയറാം. ഞങ്ങൾ അവിടെ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. നോക്ക്, ഞാൻ പറയുന്ന ടൈമിംഗിൽ എന്തെങ്കിലും മിസ്സിംഗ് വന്നാൽ ഈ ട്രെയിൻ നിനക്ക് മിസ്സാവും, എന്റെ വിറയിലും കൂടും. ഇതാ 250 രൂപയുണ്ട്. ഒരു ഒ പി ആർ എങ്കിലും എടുത്തിട്ട് പ്രായോഗ്യ ഇത്ര ആയില്ലേ, വെള്ളം അടിച്ചാലേ പറ്റുവോളാ. എടാ വാടാ, ഈ വാടാ, പെട്ടെന്ന് വാടാ. അയ്യോ,
അളിയ തല കറക്കുന്നടാ എനിക്ക്. നീ പോയിട്ട് വാളിയ. ഇപ്പോഴും ഞാൻ പറയാറുണ്ട് വളരെ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. തണുപ്പ് കയറി ജെന്നി പിടിച്ചതാ, സാരമില്ല, നോക്കാം. ആന്റി, ഞാൻ എല്ലായിടത്തും മെഡിക്കൽ ഷോപ്പ് നോക്കി, എവിടെയും കണ്ടില്ല. ഇവളുടെ ബോഡി ആകെ തണുപ്പാ, നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. ചൂടാക്കിയില്ലെങ്കിൽ ഫിക്സ് വരും. ജെന്നി പ്ലീസ് ഇത് കഴിക്കുക. വേഗം അത് കുടിക്ക്. എനിക്ക് ആന്റി, ബോഡി ഹീറ്റ് കൺട്രോൾ ആവുന്നുണ്ട്. ഇനി 10 മിനിറ്റിൽ അടുത്ത സ്റ്റേഷനിലെത്തും. ഞാൻ ആംബുലൻസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ജെന്നി, ഡോണ്ട് വറി. അയ്യോ, എന്തിനാ വെള്ളം ചേർക്കുന്നത്? എനിക്ക് വെള്ളം ഇഷ്ടമല്ല. അങ്ങനെയാണോ? എങ്കിൽ ഇത് ഞാൻ അങ്ങ് കുടിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. ഇങ്ങനെന്താ ചെയ്യുന്നേ? എങ്ങനെയുണ്ട്? ഇതൊരു മാജിക്കാ. പാല് പിരിയുന്നത് പോലെ ഞാനിത് മാറ്റിയെടുത്തു. നീ ഇവിടെ നിൽക്കും, ഞാനൊന്ന് പറന്നിട്ട് വരാം. മിസ്റ്റർ പറക്കാൻ പോകുന്ന കൂട്ടുകാരൻ. എന്താ ഒരുപാട് ഉയരത്തിൽ അങ്ങ് പറക്കല്ലേ? ട്രെയിനിന് പവർ കൊടുക്കാൻ ലൈൻ കമ്പി ഉണ്ട്, കറണ്ട് അടിച്ച് ചത്തു പോകും. 10 വയസ്സ് തൊട്ട് പറക്കാൻ തുടങ്ങിയതാണ്. ആ പോ പോ, പോയി ചത്തിട്ട് വാ. മൈക്കിളെ, വൈൻ ഷോപ്പിലൊരു പെണ്ണിനെ കണ്ടടാ. നല്ല കുടുംബത്തിൽ പിറന്നൊരു പെണ്ണിനെ പോലെ ഉണ്ടാ. സാധനം വാങ്ങി എന്ത് ഓട്ടം അവളെ ഓടിയെന്നറിയോടാ. പി ടി ഉഷ തോറ്റുപോകും. വെള്ളം ഓടിക്കാനുള്ള പരക്കം പാച്ചിലേ. അളിയ, ടോയ്ലറ്റിലാണ് പെണ്ണും ഉള്ള വ്യത്യാസം, ബാറിലൊന്നും അങ്ങനെ ഇല്ല. ആദ്യം നീ ഒരു കാര്യം ചെയ്ത് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒന്ന് ജോയിൻ ചെയ്യ്. മൊത്തം വൃത്തികേടുകളാണ്. അതിലൊക്കെ ചേരാൻ എത്ര രൂപ ചെലവ് മച്ചനെ? എന്റെ പൊന്നളിയ, കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നും 1990. ആദ്യം നിന്റെ മനസ്സിൽ അത് കുറിച്ചിട്ടോ? ഞാൻ ഒരു ഉമ്മ തരട്ടെ മച്ചാനെ? എനിക്ക് ഉമ്മയെന്ന് വേണ്ട, നിന്നെയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്നേഹിച്ച ഉമ്മ വെച്ച് കൊല്ലും. എടാ, എനിക്കും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ അക്കൗണ്ട് ഉണ്ട്, അറിയാമോ? നാട്ടില് തങ്കപ്പേന്റെ കടയിൽ നിനക്ക് അക്കൗണ്ട് ഉണ്ട്, അത് എനിക്കറിയാലോ. അത് നീ പറ്റു വാങ്ങിയ അക്കൗണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ എന്തിട്ടാലും എന്തുമാത്രം ലൈക്ക് ആണെന്ന് അറിയോ? ഇളക്കമാണെന്നോ? പശുവിന്റെ ചാണകം എടുത്ത് ക്ലോസപ്പിൽ ഒന്ന് ഇട്ടാ മതി. അടിപൊളി, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, ഇത്രയും നാളുമായിട്ട് കാണാത്ത സാധനമാണെന്നൊക്കെ അങ്ങ് പറയും. സോറി മൈക്കിളെ, മൈക്കിളെ, അവിടെ നോക്കിയാ വൈൻ ഷോപ്പിൽ ഞാൻ കണ്ട പെണ്ണില്ലേ, തലക്ക് പിടിച്ച് നടക്കുന്നുണ്ടല്ലടാ. സോറി, നല്ല പരിപാടി. മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം നല്ല വെള്ളോടിയാണ്. ഹലോ ഡോക്ടർ, ഞാൻ പ്രിയ ആണ് സംസാരിക്കുന്നത്. ഇവിടെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അടുത്ത 20 മിനിറ്റ്സിൽ ഞങ്ങൾ കോഴിക്കോട് ജംഗ്ഷനിലെത്തും. സർ, ആംബുലൻസ് ഒന്ന് പറഞ്ഞയക്കാം. ഹലോ, കേൾക്കുന്നില്ല? ഹലോ, ഹലോ, ഹലോ ഡോക്ടർ. എടാ മൈക്കിളെ, ആ അങ്ങോട്ട് നോക്കിടാ, ബാത്റൂമിൽ നിന്ന് പുക വരുന്നു. അകത്തിരുന്നോണ്ട് സിഗരറ്റ് വലിക്കടാ. അളിയാ, പട്ടീരെ വാരി 12 കൊല്ലം കൊള്ളിലിട്ടാലും അത് വളഞ്ഞേ ഇരിക്കും. അതുപോലെയാ മദ്യം കഴിച്ചാൽ സിഗരറ്റ് വലിക്കണം. എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ഹെൽപ്പ് വേണം. ഇങ്ങറാ. സോറി, ഞങ്ങൾക്ക് എന്നെ കുറച്ചേ ഉള്ളൂ. അതല്ല,
ഒരു കോൾ ചെയ്യണം. എന്താ ഫോണോ? ഞാൻ തരാലോ. ഇന്ന വിളിച്ചോ. ഹേയ് ഫോൺ എന്നോട് കൊടുത്ത് വിളിക്കട്ടെ, ഇല്ലെങ്കിൽ സാധനം അങ്ങനെ ചോദിച്ചാല. ഡോക്ടർ, ഞാനാണ് സംസാരിക്കുന്നത്. എന്റെ ഫോൺ ഡെഡായിപ്പോയി. അടുത്ത് കോഴിക്കോട് ജംഗ്ഷനാ. റൂമെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ സാർ? റൂമൊന്നും ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഫുള്ളായിരിക്കുന്നു. ജനറൽ വാർഡേയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാ സാറില്ല, റൂം ഇല്ലെങ്കിലും സാറില്ല, എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേക്കാം. സേഫ്റ്റിയാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ എത്ര പേരുണ്ടോ? ആംബുലൻസിനോടൊപ്പം രണ്ടുപേരുണ്ടാവും. അയ്യോ സാർ, രണ്ടുപേരേ ഉള്ളൂ, അതൊന്നും ശരിയാവത്തില്ല. സാർ രണ്ടുപേരും കൂടെ അയക്കൂ, അപ്പോഴേ കാര്യങ്ങളൊക്കെ ശരിയാവൂ. നാല് പേരാ? എന്റെ ഈശ്വര, ഇതെന്ത് കണ്ടെയ്നർ ലോറിയാ? ഓക്കെ സാർ, എത്തുമല്ലോ അല്ലേ. ചേട്ടാ ഇതാ, താങ്ക്സ്. എക്സ്ക്യൂസ് മീ, ചോദിച്ച വല്ലതും? രണ്ടുപേര് ശരിയാകില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങള് രണ്ടുപേരും കൂടി. ഓക്കെ, അതിനെന്താ കുഴപ്പം? തീർച്ചയായും ഞങ്ങൾ രണ്ടുപേരും ഉൾപ്പെടുത്താം. എന്താടാ പപ്പട ചോദിച്ചപ്പോ അവള് പടക്ക് തരാന്ന് പറഞ്ഞു. ഒരു സിഗരറ്റാടേ. ഏ, നിന്റെ പോകല് തന്നെ ഉണ്ടാ. ആ, എന്റെ ഉണ്ട്. അതല്ല എന്റെ അടുത്ത് ചോദിക്ക്. ഓടുന്ന ഈ വണ്ടിയിൽ ഒരു പെണ്ണ് വെള്ളം അടിച്ച് ഫിറ്റായി സിഗരറ്റ് വലിച്ചിട്ട് പോയിട്ട് ഒരു പ്രശ്നമില്ല. അവളെ പിടിച്ചില്ല, ഞാൻ ഒരു സിഗരറ്റ് വലിച്ച പെറ്റി കാണും പോലും. അയ്യോ സാറേ, അതിനെന്താ കഷ്ടപ്പെട്ട് വാങ്ങിച്ച ആ സാധനം ഈ കാലമാടനെടുത്ത് വെളിയിലേക്ക് എറിഞ്ഞെറിഞ്ഞോ? ഇയാൾ എപ്പോ നോക്കിയാലും എല്ലായിടത്തും വെളിയിലേക്ക് എറിയും. ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതായിക്ക് വട്ടണ്ടാ ഞങ്ങക്ക്, അവന്റെ കയ്യില് തോക്കരിക്കുന്നാണ്ടാ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ? ഒരുപാട് ആലോചിച്ച് തല പുണ്ണാക്കല്ലേ. എന്ത് ചെയ്യാനാ? അനിയ ഒന്ന് ആലോചിക്ക്. ഇയാൾക്ക് മലയാളം എന്താണെന്ന് പോലും അറിയില്ല. ആ അറിയില്ല. ഇപ്പൊ നോക്കോ. കളിമണ്ണി നിറച്ച കുണ്ടക്കണ്ണ മരമാക്രി, ഉണ്ടക്കണ്ണ മരമാക്രി. എന്റെ വീട്ടുകാരല്ലടാ പറയുന്നത്, നിന്റെ വീട്ടുകാരയാ. നിന്റെ വീട്ടുകാരെ തന്നെയാ പറയുന്നത്. നിന്നെ ഉണ്ടല്ലോ കൊത്തി അരിഞ്ഞ് വെളിയിലിട്ട് വലിച്ചിടക്കോട. അറിയാ വിട്ടോടാ. അമ്മേ, സഹോദരങ്ങളെ, കണ്ണ് രണ്ടും കാണാത്ത, ചെവി കേൾക്കാൻ പാടില്ലാത്ത രണ്ടുപേരാ വരുന്നത്. അറിയാ മലയാളം അറിയില്ല, കൊതുകിന് വരട്ടെ, തോക്കെടുത്തതാ. സമാധാനമായി. കാരുടെ ശ്രദ്ധയ്ക്ക്, പാലക്കാട് വരെ പോകുന്ന അമൃത എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 അല്പസമയത്തിനകം എത്തിച്ചേരുന്നതാണ്. പ്രത്യേക ശ്രദ്ധ. അനിയ അനിയ, ട്രെയിൻ പുറപ്പെടാൻ ഇനി അരമണിക്കൂറുണ്ട്. ഗുരുവായൂരിന്നൊരു ക്രോസിംഗ് ഉണ്ട്, അത് കഴിഞ്ഞേ ഇത് ഇനി പോകൂ. അതിനിപ്പോ എന്ത് വേണം? ഞങ്ങൾക്ക് എല്ലാം അറിയാം, നിങ്ങൾ പോ. ഹലോ ഹലോ, നിങ്ങൾ എവിടേക്ക് പോകരുത്, നിങ്ങൾ എന്തായാലും വേണം, അവിടെ തന്നെ നിക്കണേ. നോക്കടാ, നമ്മളെ മിസ് ചെയ്യല്ലെന്ന് അവക്ക് എന്താടാ ഇത്ര വാശി? എടാ, അവളെ കണ്ടാ തന്നെ അറിയാം നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള പെണ്ണാണെന്ന്. അവക്ക് നല്ല ജോലി ചെയ്ത് ജീവിച്ചൂടെ, അവളെന്തിനാ ഇത്ര മോശപ്പെട്ട ജോലി ചെയ്യുന്നത്? നിനക്കാണെങ്കിൽ നാട്ടിൽ 5-6 ഫാക്ടറികളുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം, അവർക്കൊരു ജോലി വാങ്ങിക്കൊടു. 5 പൈസയിലടക്കുന്നവനാണ്. ഒരു ഹലോ ഹലോ, കുറച്ച് മുമ്പ് ഈ നമ്പറിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവരുടെ അടുത്ത് ഞങ്ങൾ എവിടെ വെയിറ്റ് ചെയ്യുന്നു ചോദിച്ചു. ഏയ്, മര്യാദയ്ക്ക് ഫോൺ വെച്ചോ, കൈ കിട്ടിയാ നിനക്ക് പിന്നെ അന്തൊന്നും ഉണ്ടാവില്ല. എന്തിനാടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എവിടെയാ വരണ്ടെന്ന് വിളിച്ച് ചോദിക്കുന്ന മച്ചാനെ? നീ എന്നാടാ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തേ? എടാ, നിന്നോട് എത്ര പ്രാവശ്യം പറയാനോടാ? സാർ, ഞാൻ ഡോക്ടർ സദാശിവമാണ് സംസാരിക്കുന്നത്. ട്രെയിനിൽ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്, അതിന് പ്രസവം നോക്കിയ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ആംബുലൻസായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്, ഏത് പ്ലാറ്റ്ഫോം എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും, അതുകൊണ്ടാണ്. ഹലോ, എന്താടാ? ഹലോ, ഏത് പ്ലാറ്റ്ഫോമാണ്? ഉള്ളല്ലേ
എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വരൂ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, ഒന്ന് പെട്ടെന്ന് വരൂ. She's fine. Body temperature normal. സൂക്ഷിക്ക്, വേഗം കൊണ്ടുവാ. Thank you. God bless you, my child. Thank you. ഓടും തീവണ്ടി പോലെ ഹൃദയം മൊത്തത്തിൽ ആടിക്കൊണ്ടു പോകുന്നല്ലോ. മഞ്ഞ ഇളവയിൽ പോലെ നിഞ്ചാരി ഞാൻ വന്നു ചെന്നതിപ്പോ നിഞ്ചന്തം വലയ്ക്കുന്നതെന്തേ എന്നകത്തളം തുടിക്കുന്നതെന്തേ നിൻ പൂഞ്ചിരി എന്നെ കൊല്ലുന്നടി ഒരു ക്ഷണം ദേവലോകം കണ്ടടി വണ്ടി പോല ഹൃദയം മൊത്തത്തിൽ ആടിക്കൊണ്ട് പോകുന്നല്ലോ മൊത്തത്തിൽ ആടിക്കൊണ്ട് പോകുന്നല്ലോ. ദേവഗാനം കേട്ടപ്പോലെ മനസ്സ് മന്ത്രിക്കുന്നു ദേവത പോൽ നീയും വന്നു നിന്നു എൻ്റെ മുന്നിൽ ദേവരാഗം പാടി നമ്മൾ ഉത്സാഹമാ കൊഞ്ചും കരളേണി എന്നരുകിൽ വാ നമ്മളൊന്നായി എന്നെ തുറങ്ങിയിട്ടു കൊഞ്ചും കിളിയും സഖിയും നീയല്ലേ ഓടും തീവണ്ടി പോല ഹൃദയം മൊത്തത്തിൽ ആടിക്കൊണ്ടു പോകുന്നല്ലോ മൂടൽ മഞ്ഞ ഇളവയിൽ പോലെ നിഞ്ചാരി ഞാൻ വന്നു ചേർന്നതെപ്പോ കണ്ണടച്ചു തുറന്നപ്പോൾ എന്തോ എന്നെ കണ്ടില്ലല്ലോ കൈപിടിച്ചു കൂട്ടിക്കൊണ്ട് പോകുന്നത് എങ്ങോട്ടാണ് ഒറ്റ നോട്ടത്തിൽ നീ എല്ലാം മായമായി മദന മഞ്ചരി മുക്തി നേടിയ തനിയെയാണോ നിന്നെ തേടി വണ്ടി പോല ഹൃദയം മൊത്തത്തിൽ ആടിക്കൊണ്ട് പോകുന്നല്ലോ മൂടൽ മഞ്ഞ ഇളവയിൽ പോലെ നിഞ്ചാരി ഞാൻ വന്നു ചെന്നത് പോ നിഞ്ചന്തം വലയ്ക്കുന്നതെന്തേ എന്നകത്തളം തുടിക്കുന്നതെന്തേ നിൻ പൂഞ്ചിരി എന്നെ കൊല്ലുന്നടി ഒരു ക്ഷണം ദേവലോകം കണ്ടടി തരത്താരേ
അമ്മച്ചനെ, നിനക്ക് എം ബി എ എം എൽ എ ആരെങ്കിലും അറിയോടാ? ആ, മുഖ്യമന്ത്രി അറിയാം. ശരിക്കും ആണോടാ? ദിവസവും ടി വിയിലെ കാണാറുണ്ട്. ഏയ്, നിനക്ക് പേഴ്സണൽ ആയിട്ട് അറിയോന്നാ ചോദിച്ചത്? എന്തിനാളിയാ? ഒന്നുമല്ല, ഒരു എഞ്ചിനീയറിംഗ് സീറ്റ് ആവശ്യമുണ്ട്. ഏ, എഞ്ചിനീയറിംഗ് സീറ്റോ? നിനക്കാണെങ്കിൽ സ്വന്തക്കാരും ബന്ധക്കാരൊന്നും ഇല്ലല്ലോ, ഒരേ ഒരു കിളവി മാത്രമാണ് വീട്ടിലുള്ളത്. അതാണെങ്കിൽ തണുത്ത് വറച്ചാണ് മരിച്ചത്. വേറെ ആർക്കടാ എഞ്ചിനീയറിംഗ് സീറ്റ്? ഞാൻ തന്നെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നത്. എടാ, ഇന്നലെ വരെ നീ എൻ്റെ കൂടെ മുച്ചിട്ട് കളിച്ചവനാ. നിനക്ക് എന്തിനാടാ എഞ്ചിനീയറിംഗ് സീറ്റ്? 30 ദിവസം കൊണ്ട് എങ്ങനെയാടാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്? 30 സെക്കൻഡ് കൊണ്ട് ഒരു കൊലപാതകി ആകുന്നത് എങ്ങനെയെന്ന് ചോദിക്ക്. ഒരു കാര്യം വളിയാ, 30 ദിവസം തന്നെ നിനക്ക് ഒരുപാട് അധികം. പരപര വെളുക്കുമ്പോൾ തന്നെ കോളേജിന്റെ വാതിക്ക പോയി നിന്ന് എഞ്ചിനീയറിംഗ് സീറ്റ് ഒരു പാർസൽ എന്ന ബില്ല് കൊടുത്താൽ സീറ്റ് തീർച്ചയായും കിട്ടൂടാ. അതിനു മുമ്പ് നീ ഒരു 10ാം ക്ലാസ് എങ്കിലും പാസ് ആവണ്ടേടാ. ഇന്ന് മുതൽ ഞാൻ ആ ഡോക്ടർ പെണ്ണിനെ പ്രേമിക്കാൻ പോവാ. എടാ, എപ്പോഴും എപ്പോഴും നീ എന്നെ ഇങ്ങനെ ഷോക്ക് അടിപ്പിക്കല്ലടാ. എപ്പോഴും ഇങ്ങനെ വീണ് വീണ് എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഇത്രയേ ഉള്ളൂ? അതാ ഇനിയും വല്ല ഷോക്കും ഉണ്ടോ? എടാ, ഒരു ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എഞ്ചിനീയറിംഗ് എങ്കിലും പഠിച്ചിരിക്കണ്ടേ? കല്യാണ ഇൻവിറ്റേഷനിൽ വരുമ്പോൾ ഒരു അന്തസ്സായിരിക്കൂടാ. കല്യാണമോ? എനിക്ക് മനസ്സിലായി. ഈ സ്റ്റേഷനിൽ ഇപ്പം നോക്കിയ ഒരു 1000 പേരെങ്കിലും കാണും. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോയിക്കൊണ്ടിരിക്കുക. ആ, എന്നാ ദേ ആ കാണുന്ന പിച്ചക്കാർ വരെ അടുത്ത വണ്ടിയിൽ S5 കയറി പോവാൻ പോവാ. എന്നാ ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത, അടുത്ത 1 മിനിറ്റിൽ എന്ത് ചെയ്യണോന്ന് പോലും അറിയാത്ത, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഞാൻ അല്ല. നീ ഒരു ഡോക്ടർ പെണ്ണിനെ പ്രേമിക്കണോന്ന് പറഞ്ഞാ ഇതിലും വലിയ തമാശ എന്തുണ്ടളിയാ? എടാ, എനിക്ക് പ്രേമിക്കാൻ എന്താണ് വഴിയെന്ന് മാത്രം പറയൂ, അധികം സംസാരിക്കണ്ട നീ. അതായത് അവളെ ആകർഷിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും ചെയ്യണം. ആകർഷിക്കണമെന്ന് വെച്ചാൽ അതെങ്ങനെ മച്ചാനെ? അവളെ ആശിച്ച് വളർത്തുന്ന നായ്ക്കുട്ടി എടുത്ത് കിരട്ടിയിടണം, എന്നിട്ട് നീ അതിനെ രക്ഷിക്കണം. അപ്പൊ അവളെ ആകർഷ്ടയാവും. എനിക്കാണെങ്കിൽ നീ തന്നെ അറിയില്ലല്ലോടാ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, അവളുടെ വീട്ടിൽ ചെന്ന് അപ്പം ചുട്ടുകൊടു, അപ്പൊ പ്രേമിക്കും. എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ലടാ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് വിഷം മാച്ചി എന്നെ അങ്ങ് കൊല്ല. എടാ, അതെനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്യട്ടെ? ഡേയ്, പ്രേമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്നെ കൊല്ലാൻ പോവുകയാണോ? എടാ, ഒരു കൂട്ടുകാരന് വേണ്ടി ജീവൻ വരെ തരില്ലേ നീ? അതേടാ കൈത്താ. ഹലോ, ഡോക്ടർ പ്രിയയുണ്ടോ? ഹലോ ഹലോ ഹലോ, ഇവരെന്താ? അയ്യോ, എടാ, അവളുടെ പേര് പ്രിയ എന്നാടാ. അങ്ങനെയാണോ? പ്രിയ എന്നുള്ള പേര് ഈ ലോകത്തിൽ ആർക്കും ഇല്ല. അതെല്ലേടാ, വാ ഇങ്ങനെ കോട്ട. അതാ അത് പറഞ്ഞു. ഹലോ, എനിക്ക് ഡോക്ടർ പ്രിയയോട് സംസാരിക്കണം. ഹലോ, പറഞ്ഞോളൂ. ദൈവേ, ഇത് പ്രിയയ്ക്ക് ഫോൺ. ഒരേ ഒരു മിനിറ്റ്, ലൈനിൽ തന്നെ കാത്തു നിന്നോളൂ. ഡാടാടാ, നിന്റെ നട ഇപ്പൊ അന്ന നടയാടാ. ഫോൺ വെച്ച് കളയല്ലേ? ഞാനിപ്പോ അവരെ കണ്ടു, ഞാൻ ഫോൺ കൊടുക്കാം. പ്രിയ, ദിസ് ഫോൺ ഫോർ യു. ഹലോ, ഹായ് പ്രിയ, ഞാൻ ജെനിയ സംസാരിക്കുന്നേ. ഇവിടെ ഇരിക്കണോ? സാർ, സാർ, പുറത്ത് ഒരു പെണ്ണിനെ വെട്ടാൻ ആൾക്കാർ വന്നിരിക്കുന്നു. മലയാളം അറിഞ്ഞൂടാ, അത്ര കഴുതേരെ അടുത്താണല്ലോ ഞാൻ ഇതെല്ലാം പറയുന്നത്. സാർ, ചപ്പാത്തി അല്ല, സാർ, ചപ്പാത്തി അല്ല. വാ വാ വാ, കോൺ ഐസ്ക്രീമോ കപ്പ് ഐസ്ക്രീമോ വെളിയിൽ ഒന്ന് വാങ്ങിച്ചു തരാം. സാർ വാ. ഏ ഗേൾ, വൺ മാൻ കില്ലിംഗ് കില്ലിംഗ്. ഏ ഗേൾ, ട്രെയിനിൽ മർഡർ മർഡർ, വൺ മാൻ മർഡർ മർഡർ.
അതേടാ ഹിന്ദിക്കാരൻ പോലീസേ. എടു എടു തോക്കെടു തോക്കെട്, ചെല്ല് ചെല്ല് ചെല്ല്. അയ്യോ എന്തിനാ തിരിച്ചു വരുന്നേ? എന്താ ഇതിന്റെ അടിയിൽ നോക്കുന്നേ? എന്തിനാ നോക്കുന്നേ? അയ്യോ ദൈവമേ, ഇല്ലാത്ത തോക്കും കൊണ്ടാണ് അവിടെ താ ഇതിനകത്ത് കയറി ഇരിക്കുന്നേ. മിഷൻ കണ്ട് മിഷൻ കണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുക്കുമ്പോഴേക്കും അവിടെ കഴിയും. കളിക്കാൻ വേണ്ടിയാണോ ഇതിനൊക്കെ തോക്ക് കൊടുത്തിരിക്കുന്നേ? ഓടിക്കളഞ്ഞു. എവിടെ പോയി? സാർ സാർ, അവരല്ല നിന്റെ കൂട്ടുകാരനെ പറഞ്ഞത്. അയ്യോ അയ്യോ, പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. താന്റെ വായിൽ എം സിയിൽ വെച്ച് അടയ്ക്കും ഞാൻ. ഒരു പോലീസ് എങ്ങോട്ട് പോയാ? ഈ വഴിയാണ് ഓടിയത്. എങ്ങോട്ട് പോയെന്ന്? കൊല്ലാൻ വന്നവൻ പോയി പോയി. തന്നോട് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ ഉണ്ടേ നോക്കിക്കൊണ്ട് നടന്നില്ലേ? ഇതല്ല എന്റെ സ്വഭാവ. പോ പോ പോയി, ചപ്പാത്തി വിട്ടി വിഴുന്നു മാര കഴുത. ട്രെയിൻ നമ്പർ 1061 ഡൽഹി ട്രിവാൻഡ്രം മെയിൽ ഇനിയും കുറച്ച് സമയത്തിനുള്ളിൽ പുറപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. ആരാവൻ? എന്തിനാ നിങ്ങൾ വെട്ടാമെന്നേ? ഇങ്ങോട്ട് വരാനൊക്കെ നീ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. എന്തേ നിനക്ക് നേരിട്ട് വീട്ടിലോട്ട് വന്നൂടെ? എന്റെ മോളെ, നീ ഇത്ര സുന്ദരിയായല്ലോ. ദേ വർത്താന മാറ്റല്ലേ. അല്ലേലും ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാ. അല്ലടി, ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരാനാ എന്റെ പ്ലാൻ. അല്ലേലും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിച്ചിരിക്കും. ഞാൻ പറയാം. നമ്മുടെ കൂടെ 8-ാം ക്ലാസ്സിൽ പഠിച്ചല്ലേ കവിത, അവൾക്ക് ഇരട്ട കുട്ടികളാണ്. അതല്ലേ? അതല്ല. അതല്ലേ? ആ അപ്പൊ രാജേഷൻ ദുബായിൽ ജോലി കിട്ടിയിട്ടുണ്ടാവും. ആ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 10-ാം ക്ലാസ്സിലെ ചന്ദ്രമതി ടീച്ചർ ഇല്ലേ, അവരുടെ ശല്യം സഹിക്കാതെ അവരുടെ ഹസ്ബൻഡ് ഒളിച്ചോടി പോയി. അതല്ലേ? ഞാൻ അതല്ല പറയാൻ വന്നത്. പിന്നെന്താ? ഞാൻ എന്നെ കുറിച്ച് പറയാൻ വന്നത്. നിന്നെ കുറിച്ചോ? അതെന്താ? ആരാ മോളെ അവൻ? ഞാൻ പറയില്ല. നിന്നേ ഒന്ന് പറഞ്ഞിട്ട് പോ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേക്കുന്നോ? ഇപ്പൊ കേക്കുന്നുണ്ടോ? കേക്കുന്നില്ല. കേക്കുന്നില്ല. ഒരു കുഴപ്പമില്ല. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. കിടക്കുമ്പോ 15 ദിവസത്തേക്ക് കാല് മേലെ വെച്ച് തന്നെ കിടക്കണം. ചേച്ചി കരയണ്ട, എല്ലാം ശരിയാവും, പേടിക്കണ്ട കേട്ടോ. ഇതോടെ 7-ാം പ്രാവശ്യം പോകുന്നു. ഒരു പ്രാവശ്യം പോലും നിന്നില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടിലെ കാര്യം പറഞ്ഞ് വളരെ വേദനിപ്പിക്കും. വല്ലാത്ത വിഷമത്തിലാ ഞാൻ. അമ്മയെ വിളിച്ചിട്ട് വരും, ഞാൻ സംസാരിക്കാം. ഓക്കെ, ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കുറച്ച് ദിവസം ഈ ഗുളിക എടുത്തോളൂ. മനസ്സിലായോ? പ്രിയെ പോലെ മര്യാദക്ക് നീ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ ഒരു ഡോക്ടർ ആയേന്. അറിയാവോ നിനക്ക്? ഇവള് പഠിക്കാതെ എന്നെ പോലെ കളിച്ചിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കൂടെ ഇവക്ക് ഫാക്ടറിയിൽ ജോലി വരാം. പ്രിയേ, ഇവളുടെ നാക്ക് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ചെയ്യുമോ? കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിലെങ്കിലും മര്യാദക്ക് നാക്കടക്ക് ജീവിക്കാൻ പഠിക്ക. അല്ല അല്ല, അവിടെ നിന്ന് ഒരു വലിയ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇഞ്ചക്ഷൻ എനിക്ക് എവിടെ ചെയ്യാൻ പോകുന്നേ? കയ്യിലാണോ പുറകിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? കൽപ്പന, ഈ വർഷം മാത്രം 230 പേർ ചെവിയേൽക്കില്ലെന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റിന് വന്നിരുന്നു. 70 സ്ത്രീകൾക്ക് അബോർഷനായി. കൂടാതെ 12 ചെറുപ്പക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഗവൺമെന്റ് റെക്കോർഡ്സ് പ്രകാരം എല്ലാവരും അട്ടപ്പാടിയിലെ ആളുകളാണെന്നാണ് നിഗമനം. അങ്ങനെ എന്താ അവരുടെ നാട്ടിലിത്ര പ്രശ്നം? ദൈവഗോപാ മോളെ, നാട് മൊത്തം ദോഷം സംഭവിച്ചിരിക്ക. എങ്ങനെയാണോ രക്ഷപ്പെടാൻ പോണെന്ന് അറിയില്ല. അതെ അതെ, പെട്ടെന്ന് നമുക്ക് പോയി ചേരേണ്ടതാ. കൽപ്പന, ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ അത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. അതെ അതെ അതെ, ഞാനൊക്കെ നിനക്ക് വലിയ കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ. ശരി, അതൊക്കെ വിടെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആദ്യം നിന്റെ ഈ പഠിത്തം മരുന്നൊക്കെ ഒന്ന് മാറ്റി വെക്ക്. ഞാൻ പറയുന്ന കേക്ക് വാങ്ങിച്ചോ. താങ്ക് യു ആന്റി. പ്രിയേ, രോഗം വന്നവരൊക്കെ ഒരേ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അതും SV സ്റ്റീൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാ. SV സ്റ്റീൽ.
ദോശ അതിനാണോ ഇത്രയും താമസിക്കുന്നേ ഷോ അമ്മയുടെ കാര്യം ഇത്ര താമസിച്ചെന്ന് വെച്ചപ്പോ അതെ അതെ ഈ ഞാനാണല്ലോ എന്റെ സ്റ്റീൽ കമ്പനി ഓണറുടെ മകള് എത്ര താമസിച്ചെന്നാലും വരും മകളെ എന്ന് അവരെ ഗേറ്റ് തുറന്നു തരും അദ്ദേഹം കല്യാണം കഴിച്ചത് എന്നാലും ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കട്ടെ ഇവിടെ പോയുണ്ടല്ലോ എന്താ ചെയ്യാന്ന് നിനക്ക് എങ്ങനെയാണ് ഇത്രയും പഠിച്ച പെണ്ണിനെ കൂട്ടുകാരിയായി കിട്ടിയത് ശരി വിട്ടേക്ക് 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 ബൈ ബൈ ഏ കൽപ്പന ഒന്ന് നിക്ക് ഓ ഷോ എടി കൽപ്പന എനിക്ക് നിന്റെ ഫാക്ടറി ഒന്ന് കാണണം എന്താ എന്റെ കഞ്ഞി പാറ്റിയുടെ നോക്കുവാണോ നീ നീ കാണാനല്ലേ പിന്നെ എന്റെ ജോലി ഔട്ട് കൽപ്പന പ്ലീസ് എനിക്ക് നിന്റെ ഫാക്ടറി കണ്ടേ മതിയാവൂ നീ വന്നാ ശരിയാവില്ല ഹെഡ് ഓഫീസിന്റെ പെർമിഷൻ വാങ്ങിക്കണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് നീ പെർമിഷൻ തന്നാ മതി എന്താ ഉദ്ദേശിച്ചേ എന്റെ ഭഗവാനെ കയ്യിൽ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഇവന്മാര് മുട്ട അടിച്ചു വിടും മുട്ട അടിച്ചോട്ടെ 3 മാസം അവൾ തന്നെ മുളച്ചോളും ഹലോ ചേട്ടാ ഏയ് ഇവിടെ നിക്കണ്ട എന്താ വാ വാ ഹലോ പ്രിയ ചേച്ചി ഇതെന്താ ഇവിടെ ഉണ്ടാതിരിക്ക അങ്ങോട്ടേക്ക് പോവാനായിട്ട് ആർക്കും അവകാശമില്ല ശരി നീ പോ ഞാൻ നോക്കി ഞാൻ പറയുന്നൊന്ന് കേക്ക് പിന്നെ നീ പോ വരൻ ഇവിടെ ഒരു കാര്യം എത്ര പറഞ്ഞാലും സാധാരണയായിട്ട് ഒരു മനുഷ്യന് 70 to 80 dB ശബ്ദം മാത്രമേ സഹിക്കാൻ പറ്റൂ എന്നാൽ നിങ്ങളുടെ ഫാക്ടറിയിൽ 140 dB ശബ്ദം റെക്കോർഡായിട്ടുണ്ട് അത് ഇടിമിന്നലിനേക്കാൾ കൂടുതലാണ് ഈ ഉയർന്ന ശബ്ദത്തിൽ അവർ ജോലി ചെയ്യുന്നത് കൊണ്ട് അവർക്കെല്ലാം തലവേദന ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുന്നു കോൺസെൻട്രേഷൻ പ്രോബ്ലംസ് പിന്നെ ഹാർട്ട് അറ്റാക്ക് പോലും വരാനിടയുണ്ട് വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും പോലെ തന്നെ ഈ സൗണ്ട് പൊല്യൂഷനും നമ്മുടെ ജീവിതം ഇല്ലാതാക്കും കണ്ടോ ഇവിടെ ആർക്കും ഇതിനെപ്പറ്റി ഒരു കംപ്ലൈൻറ്റും ഇല്ല വികസിത രാജ്യങ്ങൾ മാത്രമല്ല വികസന രാജ്യങ്ങളും അവരുടെ ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ പ്രവർത്തിക്കുന്നുണ്ട് നമ്മളിപ്പോഴും LKG ലെവലിലാണ് ഉള്ളത് ഈ അടുത്ത കാലത്താണ് 8 മണിക്ക് ശേഷം പടക്കം പൊട്ടിക്കരുതെന്നും 10 മണിക്ക് ശേഷം ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുതെന്നും തീരുമാനമെടുത്തത് നമ്മൾ സൈലൻസ് എന്ന് പറയുമ്പോൾ പോലും ഉറക്കെ പറയാനാണ് പഠിച്ചിരിക്കുന്നത് Thank you.
സ്വയം വേദനിക്കുമ്പോഴേ ഇതിന്റെ വില അറിയൂ. കോടിക്കണക്കിന് രൂപയുടെ മെഷീനാണോ നീ പൊട്ടിച്ചെറിയാൻ പറയുന്നത്? എന്റെ വീട്ടില് ഫാനും എ സിയും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? നിന്റെ അപ്പന്റെ കാശല്ല, അതല്ല എന്റെ കാശാ. എളുപ്പത്തിൽ മെഷീൻ ഉടച്ചു കളയാൻ പറയുന്നവൻ. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോയി ജോലി ചെയ്യണം. ഒന്നിനും കൊള്ളാത്തവൻ. എടാ, ആരാടാ ഇത്? ഏതോ മെഡിക്കൽ കോളേജിൽ പഠിച്ചവരാണത്രേ. സാറിന് വേണ്ടി ഒരുപാട് നേരെ കാത്തിരിക്കുന്നു. നമസ്കാരം സർ. ഇരിക്കേ. ആ പറയ്. നിങ്ങളുടെ വീട് നല്ല ഭംഗിയുണ്ട്, ശാന്തവുമാണ്. ഇതുപോലത്തെ ഭംഗിയും ശാന്തവും നിങ്ങളുടെ ജോലിക്കാർക്ക് ലഭിച്ചാൽ അവരെത്ര സന്തോഷത്തോടെ ആയിരിക്കും. പകരം പുതിയ ശബ്ദമില്ലാത്ത മെഷീൻസ് വേണം. നീ ഏത് ബ്രാൻഡ് ബോഡി സ്പ്രേ ആ യൂസ് ചെയ്യുന്നേ? ഏത് ബ്രാൻഡാണ് മെഴിച്ചു നോക്കുന്നത്? എന്തിനാ? നീ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഉടനെ തന്നെ അത് മാറ്റുമോ? അതുപോലെ തന്നെയാ, നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കില്ല. പുതിയ മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം ജോലി നിർത്തണം. ജോലി എടുക്കാതെ തലതിരിഞ്ഞവർക്ക് 6 മാസം ശമ്പളവും കൊടുക്കണം. പുതിയ മെഷീൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് 150 കോടിയെങ്കിലും കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു തെണ്ടി മരിച്ചു എന്ന് കരുതി എന്റെ പണമാണോ നഷ്ടപ്പെടുത്തേണ്ടത്? ഞാൻ ചാക്ക് കണക്കിന് പഞ്ഞു വാങ്ങിച്ചു വരാം, ചെവിയിൽ വെച്ചോണ്ട് മിണ്ടാതെ നടന്നോ. ശബ്ദം കൂടുതലാണത്രേ വന്നിരിക്കുന്നു. നിങ്ങളുടെ 100 കോടി 200 കോടി ആയിട്ട് മാറ്റാനായിട്ട് എന്തിനാ ഇത്തരത്തിലുള്ള ജോലിക്കാർ മരിക്കുന്നത്? ഏയ്, അവളുടെ മട്ടു അഹങ്കാരമൊക്കെ കണ്ടില്ലേ? ഇപ്പഴ കൊന്നു തള്ളാതെ മിണ്ടാതെ ഇരിയടി കഴുതേ. അവളുടെ കയ്യിലുള്ള തെളിവെന്താന്ന് അറിയില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഒരു മണിക്കൂറായി. അയ്യോ, 1 അവറോ? അയ്യോ, നിറയെ രക്തം പോയിക്കൊണ്ടിരിക്കുക. ചേട്ടാ, ചേട്ടാ പ്ലീസ്, ഈ മെഷീൻ ഒന്ന് വേഗം പൊട്ടിക്കൂ. ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുക, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പ്ലീസ് ചേട്ടാ. മെഷീൻ വിളിക്കാൻ എനിക്ക് പെർമിഷൻ ഇല്ല, ജിഎമ്മിനോട് പറഞ്ഞോളൂ. അയ്യോ, ജിഎം എന്നെ പോയിക്കൊണ്ടിരിക്കുക, മെഷീൻ പൊട്ടിക്കണോ? എന്നോട് ചേട്ടാ അവിടെ പോയി പറഞ്ഞോളൂ. പ്ലീസ് ഒന്ന് പൊട്ടിക്കണ്ട ചേട്ടാ. കൽപ്പന, ചേട്ടാ പ്ലീസ് ഈ മെഷീൻ ഒന്ന് പൊട്ടിക്കൂ. വിളിക്കാൻ പറ്റില്ല എന്ന് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? അയ്യോ, അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. മെഷീൻ അഴിച്ചു മാറ്റാനുള്ള പെർമിഷൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ടെക്നിക്കൽ ടീം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മണിക്കൂറൊക്കെ കൈ എടുക്കാൻ സാധിക്കും. 100 രൂപ വിലയുള്ള മെഷീനാണത്. ഒട്ടിച്ചു കൊടുത്ത ഈന്റെ പഴയ കയ്യിൽ കിട്ടുള്ളൂ. ജീവനേക്കാൾ മെഷീനാണോ വലുത്? പ്ലീസ് ഒന്ന് വരൂ സർ, ഹോസ്പിറ്റലിൽ എത്തിക്കണം സർ. ജീവൻ പോവാ സർ, കുറെ രക്തം പോയി സർ, മെഷീൻ പൊട്ടിക്കൂ സർ. ഹലോ, എന്താണ്? എന്തോന്ന്? എന്ത്? ശരി ശരി, വേഗം ആവട്ടെ. ചെല്ല്, 1 മണിക്കൂറിനകം മെഷീൻ അഴിച്ചു മാറ്റും. എനിക്ക് ഇവിടെ പണിയുണ്ട്, ഒന്ന് പോകുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യൂ സർ, ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം സർ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യൂ സർ, അവിടെ ശരിയല്ലേ? ഒന്ന് വേഗം നോക്കൂ. കൽപ്പനേ,
ഈ കോർപ്പറേറ്റ് മുതലാളികളുടെ ലോകത്തിൽ സാധാരണക്കാരുടെ ജീവൻ ഒരു വിലയുമില്ല. അവരുടെ ആവശ്യം ടേൺഓവറും പ്രോഫിറ്റും മാത്രമാണ്. ആ കമ്പനിയുടെ കെയർലെസ്നെസ്സും സുരക്ഷിതമില്ലായ്മയും മൂലം എനിക്ക് എന്റെ കൽപ്പനയാണ് നഷ്ടമായത്. അവളെ പോലെ തന്നെ ഒത്തിരി ജീവനക്കാർ മരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഫാക്ടറിയിലെ എല്ലാ എവിഡൻസും കളക്ട് ചെയ്തത്. കേരള ഹൈക്കോടതിയിൽ അവർക്കെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെയാണ് അതിൻ്റെ ഹിയറിംഗ്. ഈ കേസ് അവർക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആദ്യം ഫോണിൽ ഭീഷണിപ്പെടുത്തി, ഇപ്പൊ ആളയച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക. എന്ത് തന്നെ നടന്നാലും ശരി, നാളെ നിങ്ങളെ കോടതിയിൽ കൊണ്ടുപോയി നിർത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. എന്നെ സഹായിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലോ? നിങ്ങൾ എന്താ സ്വത്ത് പ്രശ്നത്തിന് വേണ്ടിയോ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലോ കോർട്ടിൽ പോകുന്നത്? മാമനോ അളിയനും തമ്മിലുള്ള പ്രശ്നത്തിന് വേണ്ടി പോകുന്നതാണോ? ആയിരം പേരുടെ ജീവിത പ്രശ്നമാണിത്. എന്ത് സംഭവിച്ചാലും ശരി, ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. ഇവന് വേറെ ജോലിയില്ലേ? മച്ചാനെ, എന്താ പറഞ്ഞത്? ഈ പ്ലാറ്റ്ഫോമിലുള്ള ഓരോരുത്തർക്കും എന്തോ ഒരു ജോലിയുണ്ട്. അവരോട് ടാർഗറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞേ. നമുക്കും ഇപ്പൊ ജോലി വന്നു കഴിഞ്ഞടാ. ഈ പെണ്ണിനെ കൊണ്ട് ഈ കോടതിയിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. അതൊക്കെ നിന്റെ ജോലി, എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ ഇപ്പൊ സമയമില്ല. നീ അവളെ പ്രേമിക്കുന്നെങ്കിൽ അവളെ പുറകെ പോ, വല്ലവന്റെ കൈ കൊണ്ട് ചാവ്. ജീവൻ ഉണ്ടെങ്കിൽ അവളെ കല്യാണം കഴിച്ചോ. നിന്റെ പ്രേമത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ വന്ന് ഞാൻ ചാവുന്ന എന്തിനാ? എടാ, നീ എന്റെ കൂട്ടുകാരനാടാ. അത് നിന്റെ മനസ്സിന്, അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? ഇല്ല. അങ്ങനെയാണോ? ആ ചേട്ടാ, ഒരു മിനിറ്റ്. എന്താ അനിയാ? ഇവൻ എന്റെ കൂട്ടുകാരനെ അല്ലെന്ന് പറയുന്നു. എന്താ അങ്ങനെ പറഞ്ഞു? ശരിക്കും കിറുക്കാണെന്ന്. എന്തുകൊണ്ടാ അങ്ങനെ? ഇവന് വേണ്ടി ചേട്ടാ ഞാൻ എന്തൊക്കെ സഹായം ചെയ്യുന്ന അറിയാമോ? അതെയോ, ഒരു ദിവസം വെള്ളമടിക്കാൻ കാശില്ലായിട്ട് പഞ്ചായത്തിലുള്ള ബൾബൊക്കെ ഇവന് ഉരിയെടുത്തപ്പോ ജനങ്ങൾ ഒരു ഉപദ്രവിക്കാൻ വന്നു. അവിടെ നിന്ന് ഞാൻ അവനെ രക്ഷിച്ചോണ്ട് വന്നു ചേട്ടാ. അന്നൊക്കെ ഞാൻ നിനക്ക് കൂട്ടുകാരൻ തന്നെ ആയിരുന്നില്ലടാ. മാത്രമല്ല ചേട്ടാ, സിറ്റിയിൽ പോയി ഇവൻ മുടി വെട്ടിയിട്ട് കാശ് കൊടുക്കാൻ പറ്റാതെ പാതി ഷേവിങ്ങോട് കൂടി ഇവൻ നിന്നു. അപ്പൊ കടക്കാരൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നു, അവിടെ നിന്ന് ഞാൻ ഇവനെ രക്ഷിച്ചു ചേട്ടാ. അന്നും ഞാൻ നിനക്ക് കൂട്ടുകാരനല്ലായിരുന്നോടാ? അത് മാത്രമല്ല ചേട്ടാ, അടുത്ത വീട്ടിലെ ചേച്ചി. ഇതേ കൂടുതൽ നാണം കെടുത്ത ഒന്നുമില്ല. മൊത്തത്തിൽ കാലനും ക്ഷണക്കത്ത് കൊടുക്കാൻ നീ എന്നെയും കൂടെ വിളിക്കുകയാണോടാ? ഞാൻ ചത്താലും കുഴപ്പമില്ലടാ, ഞാൻ നിന്റെ കൂടെ വരാം. അനിയ, സുഹൃത്തുക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഫീൽ ആവരുത്. അവൻ പറഞ്ഞതിൽ എനിക്കൊരു വിഷമമില്ല. അത് പിന്നെ, ഈ ജന്മത്തിൽ മനസ്സുകൊണ്ട് അടുക്കാത്തവരെ തമ്മിൽ ചേർക്കാൻ പറ്റൂ? വല്ലത് മനസ്സിലായ നമ്മുടെ ഫാക്ടറി കേസ് ഒരു പബ്ലിക് കേസായിട്ട് നാളെ തന്നെ ഹൈക്കോർട്ടിൽ വരുമെന്നുള്ളത് തീർച്ചയായി. ആ ഡോക്ടർ പെണ്ണാ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. വക്കീൽ എന്താ പറഞ്ഞേ, നമ്മുടെ ഭാഗം വീക്കാണോ അതോ സ്ട്രോങ് ആണോ? ഇങ്ങനെ മിഴിച്ചു നോക്കാതെ കാര്യം പറ. ഭോപ്പാൽ ഫാക്ടറിയുടെ പ്രശ്നങ്ങൾക്ക് ശേഷം കോടതികൾ മുഴുവനും പൊല്യൂഷൻ ബന്ധപ്പെട്ട കേസുകൾക്കൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് സാർ. അത് മാത്രമല്ല, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഫാക്ടറീസ് ആക്ട്, ഇതെല്ലാം നമുക്ക് എതിരാണ് സാർ. ആ പെൺകുട്ടി മരിച്ചത് അറ്റാക്ക് മൂലമാണ്. ഇനി നമ്മൾ ട്രെയിനിൽ പോകുന്ന സേഫ്റ്റി ഇല്ല, ചെയിൻ വലിക്കാം, ഇവിടെ തന്നെ ഇറങ്ങാം. നന്ദിക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? ശുക്രിയ. എടാ മൈക്കിളെ, പോകുന്നേ.
भैया शुक्रिया। वाह माइकले, एडा चाय कुड़ी काश चाय कुड़ी काश वे वाय नी वाय मे टिकट काशे इव चे अल मचाने अब नी एं विचो आ पेणी नाड़ा तीन अब नशिपे और सुहृति प्रणय तुम वे चंग परचक मतहृति या क्या प्रणयते तकर्क सुहृति यानिपड़ा कड़ा या नलू या ओडिवे रुदस निर्टे निर्दे काशी ओडिपये अदल मचाने कई काशलो
കമ്മലും വളയും എല്ലാം ഇട്ടിട്ടുണ്ട്. സ്വർണ്ണമാണോ മുക്ക് വണ്ടോ എന്ന് ആർക്കറിയാം. വെള്ളമൊക്കെ കുടിച്ചിട്ട് ദേ വരും. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? ഏ ഒന്നുമില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ബാഗില് ക്രെഡിറ്റ് കാർഡും എ ടി എമ്മിന്റെ കാർഡും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അയ്യോ, ഐ എം സോറി. എത്ര രൂപ നഷ്ടപ്പെട്ടെ? ഏ ഇല്ല, കുഴപ്പമില്ല, ബാഗിലൊരു 50,000 ഉണ്ടായിരുന്നു. ഓ, വെയിലിന് നല്ല ചൂടുണ്ടല്ലേ. ഞാനായതുകൊണ്ടേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട്. കൊച്ചിയിൽ എത്തിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. വളരെ നന്ദിയുണ്ട്, ചെക്ക് വേണ്ട, കാശായിട്ട് മതി. പ്രിയ, അവൻ വെറുതെ തമാശ പറയണേ. ഇവന് റേഷൻ കാർഡ് പോലുമില്ല, പിന്നെയാണ് എ ടി എം കാർഡ്. തന്നെടാ നല്ലൊരു സുഹൃത്ത്. പ്രിയ, ആ റൗഡികളെ ഡോക്യുമെന്റ്സ് ഒക്കെ കീറിക്കളഞ്ഞില്ലേ? ഇനി നമ്മൾ കോടതിയിൽ എങ്ങനെ പോകും? അതൊന്നും ഒരു കുഴപ്പമില്ല, അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽസ് എല്ലാം വീട്ടിൽ സേഫ് ആയിട്ടുണ്ട്. കൊച്ചിയിൽ എത്തിയ ഉടനെ കളക്ട് ചെയ്യാം, നോ പ്രോബ്ലം. സൂപ്പർ തന്നെ, എന്തായാലും നല്ലൊരു കാര്യം നീ ചെയ്തേ. ഇനിയിപ്പോ അതെല്ലാം നമുക്ക് പോയി എടുക്കേണ്ടി വരില്ലേ? അതുവരെ നമുക്കൊക്കെ ജീവൻ കാണൂ. എല്ലാം കെയർലെസ്നെസ്സാ. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ കുഴി അടക്കണമെങ്കിൽ പോലും രണ്ടുപേരും മരിക്കണം. ചെറിയ കുട്ടികൾ പടക്ക കമ്പനിയിൽ ജോലി ചെയ്തെന്നാ നിയമം. പക്ഷേ 24 കുട്ടികൾ കത്തി മരിച്ചതിന് ശേഷം ആ റൂൾസ് എന്നെ ഫോളോ ചെയ്യുന്നത്. ഒരു ഹൈവേ റോഡില് ഒത്തിരി കാലമായിട്ട് ഒരു കിണർ തുറന്നിട്ടുണ്ടാവും. ഒരു ദിവസം ഒരു ബസ് മറിഞ്ഞ് 100 പേര് മരിച്ചതിന് ശേഷം ആ കിണർ തൂർക്കുന്നത് തന്നെ. ആ സ്ലാബിന് വെറും 5,000 രൂപയേ ഉള്ളൂ. അത് കുറച്ച് മുമ്പേ ചെയ്തിരുന്നെങ്കിൽ 100 പേര് രക്ഷപ്പെട്ടേനെ. ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് സ്കൂൾ ബസ് നല്ല കണ്ടീഷനിലാണോ എന്ന് അറിയാൻ തന്നെ ഒരു കുട്ടി മരിക്കണം. നമ്മുടെ നാട്ടിലെ എ ടി എം മെഷീന് കാവൽക്കാരുണ്ട്, എന്നാൽ മനുഷ്യർക്കില്ല. എല്ലാവരും മരിച്ചതിന് ശേഷം ആക്ഷൻ തന്നെ എടുക്കുന്നത്. ആരും മരിക്കാതിരിക്കാനാണ് ഞാൻ ആക്ഷൻ എടുക്കുന്നത്. എന്തായാലും നമ്മുടെ സമയം നല്ലതാടാ. ദേ ഒരു അംബാസഡർ കാർ വരുന്നുണ്ട്. എടാ, വെളുത്തിരുന്ന അത് അംബാസഡർ കാർ ആയിരിക്കും. അത് ഓടി കാറാടാ. ഓടി കാറോ ഓട്ടോയോ, എന്തായാലും നമ്മുടെ കാര്യം നടക്കട്ടെ. കൈ കാണിക്ക്, കൈ കാണിക്ക്. എന്താടാ മുട്ടയ്ക്കകത്തുനിന്ന് കോഴിക്കുഞ്ഞ് എത്തി നോക്കുന്ന പോലെ ഒരുത്തൻ. അവന്റെ മുട്ടത്തലയിൽ നിന്ന് വരുന്ന ഫ്ലാഷ് അടിച്ച് എന്റെ കണ്ണാകെ മഞ്ഞളിക്കുന്നു. ഛേ, പോയാ. അമ്മോ അച്ചു. സാറേ, ഞാൻ ചാകാൻ വേണ്ടി വന്നതല്ല, ലിഫ്റ്റ് മാത്രമാ ചോദിച്ചത്. ലിഫ്റ്റ് ചോദിക്കണം, ഇങ്ങനെ ചോദിക്കണം. നടുവിലെങ്ങനെ നിന്നാലേ മേത്ത് കേട്ടുക്കോ എന്നാണ് അർത്ഥം. ഒരു ലിഫ്റ്റ് പോലും ചോദിക്കാനാത്ത ഇവറ്റൊക്കെ മോന്തണ്ടല്ലോ. കിഴക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കാൻ നോക്കാൻ പറ്റില്ലടാ. ഉടനെ ട്രെയിനിൽ ലിഫ്റ്റ് ചോദിക്കോ, മറക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് ലിഫ്റ്റ് ചോദിക്കോ. അപ്പൊ കാറിൽ പോകുന്നവൻ കിഴങ്ങനാണോ? എടാ, ഈ കാറിന്റെ വില അറിയോ നിനക്ക്? 1,00,000 രൂപ. ഡു യു നോ ദാറ്റ്? ഈ കാറിനകത്ത് ഇരിക്കാനേ ഒരു യോഗ്യത വേണം. ഇരിക്കാൻ നമ്മുടെ ചന്തി മതിയല്ലോ സാർ. കോമഡി പറഞ്ഞതാ? എനിക്ക് വേണ്ടി എത്ര വലിയ ആൾക്കാരെ വെയിറ്റ് ചെയ്തെന്ന് അറിയോ നിനക്ക്? എന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ലിഫ്റ്റ് എന്നില്ലെങ്കിലും വേണ്ടില്ല. ദേവി, ഇത് കട്ടയ്ക്ക് ഡയലോഗ് പറയല്ലേ, അതിനൊക്കെ യവനുണ്ട്. ആരോടെ സംസാരിക്കുന്നെന്ന് അറിയാമോ? പഞ്ചായത്ത് ബോട്ടിലെ ബൾബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡാടാ, നീ കേട്ടായിരുന്നു? അദ്ദേഹം ചോദിച്ചായിരുന്നോ? അദ്ദേഹം ചോദിച്ചത് നീ കേട്ടായിരുന്നു എന്നാ ചോദിച്ചത്. സാർ, സാർ പോണം. പോകാൻ മനസ്സില്ല, ഇവിടെ നില്ല സാർ. പറയൂ പഞ്ചവർണ്ണ ഡാർലിംഗ്. എന്തിനാ ചേച്ചി വഴക്ക് പറയുന്നത്? ചേച്ചി വഴക്ക് പറയുന്നത് ഞാൻ അവിടെ പറഞ്ഞോ? എന്താ? ഹലോ, ഹലോ എച്ചി, പാപത്ത് പോയി കഴിഞ്ഞില്ലേ, പിന്നെന്താ? ഹലോ, നിന്നെ പറ്റി എനിക്കറിയാം, നിനക്കേ പറ്റൂന്നും എനിക്കറിയാം. നിനക്ക് വേണ്ടത് പണമാ. എനിക്ക് വേണ്ടത് അവൾ കോർട്ടി പോകാൻ പാടില്ല, അവൾ ചാവണം. എന്താ നീ പറയുന്നേ? എന്ത് പറ്റി? ഓ, ഈ സമയം നോക്കി ഇഞ്ചിൻ എന്തോ കുഴപ്പം. കാറ് പുതുതാ, പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെ ആയിരിക്കും പ്രശ്നം? എന്റെ വളർച്ച കണ്ടിട്ട് ആരോ ഒരു പണി തന്നിരിക്കാണ്. ഓ ഗോഡ്. ഇതിപ്പോ എവിടുന്ന് കെട്ടിയെടുത്തു? രക്ഷപ്പെടാൻ എന്തേലും വഴി? ഓ, വാ തുറക്കുന്നത് കണ്ട ഒരുപാട് ദിവസം ആഹാരം കിട്ടാത്തത് പോലെ ഉണ്ടല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യാ?
എനിക്ക് ശക്തി ഉണ്ടാവണേ. പഞ്ചവർണം ഒരേ സമയത്ത് രണ്ട് കുട്ടികളുടെ നടുവിൽ കുടുങ്ങിയല്ലോ ഞാൻ. സംസാരിച്ച ഇവള് കുറിക്കും, സംസാരിച്ചില്ലേ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വി ഐ പി ആയിട്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് പട്ടിയുമായിട്ടുള്ള മീറ്റിംഗിലോ. ഇയാളാള് കൊള്ളാമല്ലോ. എന്തിനാടാ തെരുവ് പട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത്? ഞാൻ നിങ്ങളുടെ തല ചോദിച്ചേ, ആ പട്ടിയുടെ അടുത്താ ചോദിച്ചേ. എന്റെ പൊന്നു സഹോദര, പൊന്നു സഹോദര, ഒരു ചെറിയ സഹായം, ഒരു ചെറിയ സഹായം. ഹെൽപ്പ് വേണമെങ്കിൽ എന്റെ അടുത്ത് വരണം, അല്ല ഞാൻ അങ്ങോട്ട് വരില്ല. ഞാൻ അങ്ങോട്ട് വന്നാല് ഈ പട്ടിയും വരും ഇങ്ങോട്ട്. എന്താ ദേഷ്യം, എന്താ ഷൗട്ടിങ്, എന്തോ പഞ്ച് ഡയലോഗ് പറഞ്ഞല്ലോ. എന്താ ആ പട്ടിയുടെ അടുത്ത് പഞ്ച് ഡയലോഗ് പറയുന്നില്ലേ? വെറുതെ മൈക്കിൾ, നിങ്ങൾ എന്തിനാ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്? വരുന്ന വഴിക്ക് എന്റെ കാറിനൊരു ചെറിയ പ്രശ്നം, അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ കളിയാക്കേണ്ട സമയമില്ല, എങ്ങനെയെങ്കിലും പട്ടീനെ റിപ്പയർ ചെയ്ത് കാറിനടുത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. എന്താണ്? അയ്യോ, പേടിച്ചിട്ട് എന്താ പറയുന്നത്, എനിക്ക് എന്നെ പിടുത്തം കിട്ടുന്നില്ല. അതെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് തരും? നിങ്ങളെ ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട വെച്ചാൽ അവിടെ ഡ്രോപ്പ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ഫുഡ്. എന്റെ അമ്മച്ചിയാണ് സത്യം. നീ കാർ ഡീൽ ചെയ്തോ, ഞാൻ പട്ടിയുടെ കാര്യം നോക്കിക്കോളാം. എടാ, സാറിനോട് മര്യാദയ്ക്ക് സംസാരിക്കട സഹോദര. അനിയാ, അങ്ങനൊന്നും ചെയ്യല്ലേ, അതിന് ദേഷ്യം വന്ന് ചെലപ്പോ എന്നെ കടിച്ചാലോ. ആ അങ്ങനെ ഇപ്പൊ നോക്കിക്കോ. ആ കല്ലവിടെ ഒരു കോടി രൂപ കൊടുത്ത് കാർ വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കും, അല്ലാതെ 50 രൂപയുടെ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. 50 രൂപയല്ലേ, എത്ര? 5 രൂപ. സോറി സർ, ഐ എം വെരി സോറി. എന്ത് സോറിയാടാ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി, വെരി സോറി. തട്ടിയിട്ട് നീന്താ നിർത്താതെ പോയെ. പറഞ്ഞില്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന്? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ടാവും. എക്സ്ട്രീംലി വെരി സോറി സർ, എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഏതാടാ ഈ പെണ്ണ്? ഭാര്യയാണ് സർ. അവളെന്റെ ഭാര്യയാണെന്ന്. ഇതെന്താ? സർജിക്കൽ എക്യുപ്മെന്റ്. ഞാനൊരു സർജനാണ്, ഐ മീൻ ഡോക്ടർ. ഡോക്ടറാ? യെസ് സർ. എന്താണ് ഒരു മോർച്ചറി സ്മെല്ല്? ഹലോ, കണ്ടോ അവളെ? അവളെ വിടാൻ പാടില്ല, അവളെ ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യാൻ പാടില്ല, അവളെ ശവമായിട്ട് വേണം എനിക്ക് കാണാൻ. അതെ അരുൺ, അവിടെ എന്തോ ഉണ്ട്, കുറച്ച് മുകളിൽ, അല്പ റൈറ്റ്, കുറച്ച് താഴെ.
ഇത് നേരത്തെ അറിയായിരുന്ന ഈ മുഖത്ത് മുഴുവൻ അവ എണ്ണ തേച്ചിരിക്കുവായിരുന്നു. ഞാനൊരു സത്യം കണ്ടുപിടിച്ചു. എന്താ? നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ലേ? വേറെ വേറെ ജാതികൾ, മാതാപിതാക്കൾ സമ്മതിച്ചില്ല, അതുകൊണ്ട് നാട് വിട്ടു. ഈ പയ്യൻ നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ ലവിനെ ഹെൽപ്പ് ചെയ്യുന്നു. ചേട്ടാ, അതെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്? എനിക്ക് ഫേസ് റീഡിംഗ് അറിയാമെന്നേ. ആളെ കണ്ടു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി റീഡിംഗ് എടുക്കാൻ വരുന്നവനെ പോലെ ഉണ്ട്. ഒരുത്തന്റെ മോന്ത കണ്ടാൽ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളിലേക്ക് പറയാൻ സാധിക്കും. അങ്ങനെയോ? എന്റെ മുഖത്ത് നോക്കിയിട്ട് പടപടാന്ന് കാര്യങ്ങൾ പറഞ്ഞേ. അലവലാതി, ഒന്നിനും കൊള്ളാത്ത. ഏയ് ഏയ് ഏയ്, ഞാൻ നിങ്ങളെ പറ്റിയല്ല ചോദിച്ചേ, എന്റെ കാര്യങ്ങൾ മാത്രം. ഇങ്ങനെ ആരെങ്കിലും നിന്നെ ദേഷ്യപ്പെട്ടാൽ നീ വളരെ ശാന്തമായി ഇങ്ങനെ ഇരിക്കുന്നു. നീ എന്തിനും പ്രേമത്തിന് കൈ കൊടുക്കുന്നവനാണെന്ന് മാമാന്ന് പറയായിരുന്നാ മതിയായിരുന്നു. നിന്റെ മോന്ത നോക്കി ഒരു പെണ്ണും നിന്നെ പ്രേമിക്കില്ല. ഒരു പക്ഷേ അങ്ങനെ പ്രേമിച്ചാൽ റെയിൽവേ സ്റ്റേഷൻ വരെ വന്നിട്ട് അപ്പ അവളെ രക്ഷപ്പെടും. സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സഹോദര, ഈ പെൺകുട്ടി ആദ്യമായി എവിടെ വെച്ചാ നീ കണ്ടത്? ഡ്രിങ്കിംഗ് ഹാബിറ്റ്? ഓടുന്ന വണ്ടിയിൽ മദ്യം പുകയുണ്ടെങ്കിൽ അല്ലേ രസമുള്ളൂ. എന്താ വണ്ടി ഇടിച്ച് ചത്തു? മദ്യം ഉണ്ടെങ്കിൽ പുക വന്നല്ലേ മതിയാവൂ അല്ലേ കൊച്ചേട്ടാ? അതെ അതെ, എല്ലാം ബാത്റൂമിനകത്ത് വെച്ച് ചോദിച്ചിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സഹോദര, ഇവന്റെ കൂടെ ഈ കൂട്ടുകെട്ട് ഒഴിച്ച് വേറെ ഒരു മൈനസ് പോയിന്റ് നിനക്കില്ല. തന്റെ പ്രേമം വളരെ ശുദ്ധമായ പ്രേമമാണ്. കറക്റ്റാ പറഞ്ഞത്. അങ്ങനെ കാലെടുക്ക് കാലെടുക്ക് കാലെടുക്ക പറഞ്ഞത്. ഇയാളുടെ കൂട്ടുകാരൊക്കെ ഇപ്പൊ ഷാരൂഖ് ഖാനും സച്ചിനും ഒക്കെ. റോഡ് നോക്കി ഓട്ടിക്ക് സാർ. എന്താ സാറേ ഇത്രയും വലിയ ഹോട്ടലോ? പറഞ്ഞ പോലെ തന്നെ ആഹാരം കഴിക്കാൻ മുന്നോട്ട് വന്നേ. എന്താ സാർ, ഓരോന്ന് അടിച്ചിട്ട് ആഹാരം കഴിച്ചാ പോരെ സാർ? കഞ്ഞിരവെള്ളം കുടിക്കുന്ന ദരിദ്രവാസിയാണ് നീ, ഒന്ന് തിരിഞ്ഞു നോക്ക്. ഐ നോ സാർ, ഇവിടെ കപ്പക്കിഴങ്ങും മസാല പാലും ഫേമസ് ആണ്. പറയണ സാർ. നല്ല മല്ലികപ്പൂമാര് വേവിച്ചേരി സാർ, വളരെ മൃദുവായിട്ട് മുകളിലോട്ട് എറിഞ്ഞ് കണ്ണല്ല നീർ സാർ. അങ്ങനെയല്ലടാ, സോറി, അതിങ്ങനെ കൈയൊണ്ട് തൊട്ട് നോക്കുമ്പോ തന്നെ കടകടാന്ന് താഴേക്ക് വീഴും. അത് അങ്ങനെ തന്നെ വായനകത്ത് ഇടുന്ന സമയത്ത് ഐസ്ക്രീം അലിഞ്ഞു പോണമാരിങ്ങനെ കടകറാന്ന് പോകും. ഇപ്പൊ മനസ്സിലായോ? സൂപ്പർ സാർ, സൂപ്പർ. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കോ, ഞാൻ ചെന്ന് പ്രിയയോട് ആഹാരം കഴിച്ചു. എന്റെ പേരിൽ വീടുണ്ട്, ബാങ്കിൽ പണമുണ്ട്, കാറുണ്ട്. നിന്റെ പേരിൽ എന്താണ്? എന്റെ പേരിൽ ഞാനേ. എനിക്ക് നീ ഒരു പിച്ചക്കാരനാണ്. 5 രൂപ കൊടുത്ത് കണ്ണാടി മാറ്റിട്ട് വന്നാണ്. കാരണം മീന്ന് കാലിടാണ് നീ. നിനക്കുള്ള ഫൈനൽ വാർണിംഗ് ആണത്, കൺട്രി ഫെലോ. ഹളിയ, യവനാ പട്ടിയെ കൊണ്ട് കടുപ്പിച്ചാ മതിയായിരുന്നു, അന്നേരം ശരിയാവൂരുന്നു. വിശക്കുന്നളിയാ, നിനക്ക് നിന്റെ പ്രശ്നം അതല്ലേ. എന്റെ പൊന്നളിയ ആ പെണ്ണ് ഇവിടെ നിന്ന് 2 മണിക്കൂറിനകത്ത് എന്നെ ഇവിടെ നിന്ന് പോവും. ഇങ്ങോട്ട് നോക്ക്, ഇപ്പം നിന്റെ അടുത്ത് അവൾക്ക് കുറച്ച് ബഹുമാനമുണ്ട്. അവളോട് കൂടുതലെടുത്ത് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നീ അവളോട് തുറന്നു പറ. ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെടാതിരിക്കേ, അപ്പോൾ അറിയാലോ. എന്തടാ ചെല്ലടാ, നീ എന്താ മുട്ടത്തലേനെ കുറിച്ച് ആലോചിക്കുകയാണോ? അയാളാരും പോട്ടെ, കാറിനകത്ത് കയറി ഇരുന്നിട്ട് ഇംഗ്ലീഷിൽ കുറച്ച് വാചകം അടിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അയാളെ കാര്യമൊക്കെ ഞാൻ ഏറ്റോളാം, നീ ചെല്ല്. തുടങ്ങി കഴിഞ്ഞ നീ ചെല്ല്. കണ്ട, സ്പൂണെടുത്ത് അവൻ്റെ തല ചൊറിയ, മുട്ടത്തലേന് 1 കോടി രൂപ കൊടുത്ത് കാറ് വാങ്ങിക്ക. പറയടാ. സർ, പ്രിയ കണ്ടിരുന്നു സർ. പ്രിയ ഇവിടെ ഉണ്ടാവുന്നേ. ഒന്നുമില്ല, നിന്നെ കാണാതെ ഞാൻ പേടിച്ചു പോയി. സോറി, ഞാൻ മൂലമല്ലേ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? ഞാൻ ആദ്യം കാണുമ്പോൾ നിങ്ങൾ എത്ര സന്തോഷത്തോടെ ആയിരുന്നത്. നമ്മൾ കൊച്ചി എത്തിയ ഉടനെ നിങ്ങൾ ഫ്രീ ആവും. ഈ പ്രശ്നങ്ങളൊക്കെ ഇനി കുറച്ച് നേരം മാത്രമേ ഉള്ളൂ. എന്തേ ഇത്, നീ ഇങ്ങനെ സംസാരിക്കുന്നതാണ് എനിക്ക് വിഷമം. നാട്ടിൽ ഒരു ജോലിയില്ലാതെ വെറുതെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ട്രെയിനിൽ വന്നപ്പോൾ പോലും എവിടെ പോകണം എങ്ങനെ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. നിങ്ങളെ കണ്ടതിന് ശേഷമാണ് ജീവിതത്തിൽ ഒരു ജോലി ചെയ്യാൻ പോകുന്നുള്ളൂ എന്നൊരു സന്തോഷം തോന്നിയത്. നിങ്ങളെ കൊച്ചിയിൽ വിട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്നൊരു എത്തും പിടിയുമില്ല. ഞങ്ങളൊരു വേസ്റ്റാണ്.
അയ്യോ, എന്താ ഈ പറയുന്നത്? ഈ സമൂഹത്തിന് നിങ്ങളെ പോലുള്ള ആളുകളെ ആവശ്യം. പത്രത്തിൽ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് ആഡിൽ എന്താ ചോദിക്കുന്നതെന്ന് അറിയോ? പ്രോബ്ലം സോൾവേഴ്സ്, ക്രൈസിസ് ഹാൻഡ്ലർ, കമ്മിറ്റി വർക്കർ. അരുണിന് എല്ലാ യോഗ്യതയും ഉണ്ട്. പേരിന് പുറകെ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന് മാത്രം, ബാക്കി എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. എല്ലാവർക്കും ഒരു ഓഡി കാർഡ് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, എനിക്ക് പിന്നെ നമ്മുടെ കൊച്ചേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ മുമ്പിൽ നിൽക്കുന്നത് അരുണാ. ഞാനൊരു സത്യം പറയട്ടെ, ജീവിതത്തിൽ അരുൺ ഒത്തിരി ഉയരത്തിലെത്തി. മഴ കാറ്റായി നീ ചുറ്റുമടിക്ക, നെഞ്ചിനുള്ളിൽ മിന്നൽ അടിക്കുന്നടി. നമുക്കുള്ളിൽ വഴക്ക് എന്തിനടാ, നിന്റെ പുറകെ പുറകെ വരാൻ ഞാൻ എന്റെ കൺമാരി, നീ എങ്ങും പോവല്ലേ എൻ കരളേ. ഞാനോ മഞ്ഞു പെയ്യുന്ന പൂങ്കൊടി, ഞാനോ നിൻ വാചകത്തിൽ വീണുവല്ലോ കമദേവ. മഴ കാറ്റായി നീ ചുറ്റുമടിക്ക, നെഞ്ചിനുള്ളിൽ നിന്നൽ അടിക്കുന്നടി. അതിമോഹമാക്ക നിനക്ക്, നമുക്കുള്ളിൽ വഴക്ക് എന്തിനടാ. മനസ്സ് പറയുന്നത് ഉടലോ കേക്കും, മറന്നു പോകുന്നല്ലോ നിന്നെ ഞാൻ കണ്ടാൽ. ശ്വാസം കാട്ടായി നിന്നിൽ അലയവേ, കാലം മുഴുവൻ നിന്നോട് ഞാൻ. ഒരു തര സ്നേഹമുണ്ട് പെണ്ണേ, കരളേ മലരെ കിളിയേ, ഇനിയും നിനക്ക് വഴക്ക് തിന്നില്ല പെണ്ണേ. മഴക്കാറ്റായി നീ ചുറ്റുമടിക്ക, നെഞ്ചിനുള്ളിൽ മിന്നൽ അടിക്കുന്നടി. നമുക്കുള്ളിൽ വഴക്ക് എന്തിനടാ. എന്തോ പുലമ്പി കേട്ട കേൾവി, ശരിയോ പെണ്ണേ? നീയും തേൽ ഞാനോ തനിക, മഴക്കാറ്റായി മഴക്കാറ്റായി നീ ചുറ്റുമടിക്ക, നെഞ്ചിനുള്ളിൽ മിന്നൽ അടിക്കുന്നടി. നമുക്കുള്ളിൽ വഴക്ക് എന്തിനടാ. മഴക്കാറ്റായ് Oh.
Oh!
അയ്യോ അയ്യോ എന്റെ കാറ്, ഇങ്ങോട്ട് വരാൻ. എടാ എടാ, നിങ്ങളുടെ പ്രേമത്തിന് എന്റെ കാർ എന്തിനാ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കിയത്? മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ പെട്ട പാടെ അപ്പോഴാ ഒരു കാറ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ലവേഴ്സ് അല്ല. പിന്നെന്തിനാ അവൻ നിങ്ങളെ പിന്തുടർന്നത്? ചേട്ടാ ഒരു മിനിറ്റ്, ഞാൻ പറയാം. പത്ത് ദിവസം ടൈം തരണം സാർ, കാർ അപ്പോഴേക്കും ശരിയാക്കി തരാം. സാർ എന്തായാലും ശരിയാക്കി തരാം. നിന്റെ അപ്പൻ ഇവിടെ ജോലി ചെയ്യുന്ന മോളെ? ഇല്ല ചേട്ടാ. എടാ നിന്റെ ചേട്ടനോ അനുജനോ? അങ്ങനെയൊന്നും ആരുമില്ല. അപ്പൊ നിന്റെ ബന്ധുക്കളോ? ആരുമില്ല സാർ. അപ്പൊ സ്വന്തക്കാരും ഇല്ല, ബന്ധുക്കളും ഇല്ല. മുൻപരിചയമില്ലാത്ത ആർക്കും സഹായിക്കുള്ള മനസ്സിതി നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ കരുതിക്കോളൂ. കാറിന്റെ മുകളിൽ കാല് വെച്ചപ്പോ തന്നെ എനിക്ക് നന്നായിട്ട് കിട്ടിയതാ. എന്റെ അനിയ ഇൻഷുറൻസ് ഉണ്ടതായി, വർഷത്തിന് 40,000 രൂപ കിട്ടുന്നുണ്ടതേ. ആക്സിഡന്റ് എന്ന് പറഞ്ഞ ഫയൽ ചെയ്ത് അടുത്ത നിമിഷം തന്നെ കൊടുത്ത കാശ് തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. കാറ് പൊട്ടിയാ നമുക്ക് ശരിയാക്കാൻ പറ്റും, പക്ഷെ അങ്ങനെയാണ് ജീവിതം. അനിയ അങ്ങ് വന്നേ, ഇതാ ടാക്സി പിടിച്ചോണ്ട് നിങ്ങൾ പോയി എത്താൻ നോക്ക്. ഇതാ എന്റെ കാർഡാണ്, എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി, വിട്ടോ. അപ്പൊ കാറ്? അതൊക്കെ ഞാൻ നോക്കിക്കോളാനേ. നിങ്ങൾ വിട്ടോ, ആരെങ്കിലും ഇവിടെ വന്ന പ്രശ്നമാവും. നിങ്ങൾ വിട്ടോന്ന്. താങ്ക്സ് സാർ. പൂവനെ പറഞ്ഞത് വിട്ടോ വിട്ടോ. ഇപ്പൊ എവിടേക്ക് പോകാം? ലോയറുടെ വീട്ടിലേക്ക്, കാക്കനാട ഉള്ളത്. എന്റെ മോള് കോടതിയിൽ വരില്ല, ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ, പാവങ്ങളാ ഞങ്ങള്. അച്ഛ പ്ലീസ് ഒന്ന് വാതില് തുറക്ക. എന്താടാ ഇത്രയും വലിയൊരു ആശുപത്രിയിൽ ആരോട് ചോദിക്കാൻ? എവിടെ പോയി അവളെ തിരക്കും? ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് അവളുടെ അഡ്രസ്സ് പോലും നമുക്ക് ചോദിക്കാൻ പറ്റിയില്ലല്ലോ. അവൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ആയിരുന്നു, നമ്മുടെ കൂടെ തന്നെ എന്നും ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പെട്ടെന്ന് അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന് ഞാൻ വിചാരിച്ചോ? ആ ഒരു 10-15 കപ്പലിന്റെ ഓണറാ, അവളെ പ്രേമിച്ചു കഴിഞ്ഞ ഉടനെ നിന്റെ കൂടെ അവരാ കെട്ടിച്ചു തരും. ഇവിടെ പ്രിയ എന്നൊരു ട്രെയിനിങ് ഡോക്ടർ, അവരുടെ വീട്ടിലെ അഡ്രസ് അറിയാമോ? ഇവിടെ 500-600 പ്രിയമാരുണ്ട്. ഇതിൽ ഏത് പ്രിയയെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കേ. ആ ശരി. ആ എക്സ്ക്യൂസ് മീ, അതെ, കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ട എന്റെ കൈ അടിച്ചു പൊളിച്ചു. രണ്ടുപേരൂടെ ചേർന്ന് ഈ ചന്തിയിൽ ഒരു ഇഞ്ചക്ഷൻ തരുമോ? അകത്ത് ഒ പി ഡോക്ടർ ഉണ്ട്, അദ്ദേഹം ഇട്ടോളും, പോയിക്കോളും. അപ്പൊ നിങ്ങൾ ഒ പി ആർ ആണ് അടിക്കുന്നത്? കൈക്കിട്ടല്ല, തന്റെ വായിക്കിട്ടാണ് കിട്ടേണ്ടത്. എന്ത് പറഞ്ഞാലും അവളെയൊക്കെ ഒരു ഇംഗ്ലീഷ്, പഠിത്തം ഇല്ലാത്തവരെ പറ്റിക്കുക ഇതൊക്കെയല്ലേ ഉള്ള ഒരു മാർഗം. അതെ ഡോക്ടർ പ്രിയ കണ്ടായിരുന്നു. സാർ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് വരുവാ. ആ ശരി. ഡോക്ടർ പ്രിയ ഇവിടെ ഉണ്ടോ? ഡോക്ടർമാർ ആരും ഫ്രീ അല്ലെന്നേ, എപ്പോഴും ബിസിയാ. കാലത്ത് എഴുന്നേറ്റ് ഓരോന്ന് വന്നോളൂ, മാറിക്കോളൂ. കൊള്ളം, വെള്ള ഡ്രസ് ഇട്ട പിശാചാ. ഇതെന്തായാലും നമ്മളെ നാട്ടുകാരനാ. ഇങ്ങ് വന്നേ മലപ്പുറമാ? അതെ. ഞാൻ ചാളപ്പുറാണ്. പ്രിയൻ അന്വേഷിച്ച് വന്നാണോ? പ്രിയെ നിങ്ങൾക്ക് അറിയൂ? അവരാ എന്നെ ഇവിടെ ചേർത്ത് വിട്ടത്. ഞാൻ SEC ഫാക്ടറിയിൽ ക്രോം പ്ലേറ്റിംഗ് സെക്ഷനിൽ 5 കൊല്ലം ജോലി ചെയ്തിരുന്നു. പെട്ടെന്ന് എനിക്ക് അസുഖം ബാധിച്ചു.
ചാളപ്പുറത്ത് പ്രിയ ക്യാമ്പിന് വന്നപ്പോൾ അവരെന്നെ പരിശോധിച്ച് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവരെ ഈ ഹോസ്പിറ്റലിൽ എന്നെ ചേർത്തുവിട്ട് വലിയ വലിയ ഡോക്ടറൊക്കെ നോക്കി അസുഖം കൂടിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല മാനെ, രണ്ടുപേര് പുതിയതാണല്ലോ. ആരാണത്? ഇവിടെ വെച്ച് കണ്ടുമുട്ടിയ ചങ്ങാഴിലാ. മക്കളെ, യവന ദീനം മാറുമല്ലോ അല്ലേ? എടാ, എന്റെ ജാതകം കൊണ്ടേ നോക്കിച്ച് നിനക്ക് പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത്. നിന്റെ രോഗമൊക്കെ മാറൂന്ന്. നിങ്ങളെ രണ്ടുപേരും ഇവിടെ സംസാരിച്ചേച്ചി, ഞാൻ ചെന്ന് കാപ്പി വാങ്ങിച്ചോണ്ട് എന്നിട്ട് കുടിച്ചിട്ട് പോയാ മതി കേട്ടാ. ഞാൻ പെട്ടെന്ന് മരിക്കുന്നു, എന്റെ അമ്മയ്ക്ക് അറിയില്ല, അറിഞ്ഞാലത് സഹിക്കില്ല. ഞാൻ ഉള്ളത് വരില്ല അവർക്ക് സന്തോഷമുള്ളൂ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഗീത ചേച്ചിയും പ്രിയ ചേച്ചിയും സുഹൃത്തുക്കളാണ്, ഒന്ന് നിൽക്കണേ, ഞാൻ അവരുടെ അഡ്രസ് വാങ്ങിയിട്ട് വരാം. പാവം തന്നെ, വലിയ പ്രായവുമില്ല, എന്ത് പറയാനാ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മോൾ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് തടുക്കരുത് സാർ. കഥ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഇവിടെ വന്നിട്ടുള്ള അവന്മാരല്ലേ അവർക്ക് ഭ്രാന്താ. നീ നാളെ എങ്ങാനും കോടതിയിൽ ഹാജരായിട്ടുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ഉടുതുണിയില്ലാതെ നിന്നെ റോഡിലൂടെ ഇട്ട് വലിക്കുന്ന എന്നോട് പറഞ്ഞെ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ തുറന്നു വിടുക? മക്കളെ, അവരെല്ലാം കാടന്മാരാ, അവരൊക്കെ കോടീശ്വരന്മാരാ, അവരൊക്കെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. എന്ത് തന്നെ ആയാലും ശരി, നിന്നെ ഞാൻ അയക്കില്ല. പ്ലീസ് അച്ഛാ, ജീവൻ രക്ഷിക്കാനല്ലേ അച്ഛൻ എന്നെ ഡോക്ടറിനെ പഠിക്കാൻ പറഞ്ഞത്? ഇപ്പൊ കൺമുൻപിൽ മരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞ എങ്ങനെയച്ചാ? എനിക്ക് പോണച്ചാ, എന്നോട് ക്ഷമിക്കൂ അച്ഛാ. ഞാൻ അച്ഛന് സെഡേഷൻ ഇഞ്ചക്ഷൻ ഇട്ടിരിക്കുക. ഇനി 2 മണിക്കൂറിൽ അച്ഛന് ബോധം വരും, അച്ഛനൊന്നും സംഭവിക്കില്ല. പബ്ലിക് ഇൻട്രസ്റ്റ് കേസ്, ഫാക്ടറി ലേബർ സേഫ്റ്റി, വർക്കേഴ്സിന്റെ ജീവകാരുണ്യ പ്രശ്നമാണ്. Article 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്. പെറ്റീഷണർ ഒരു ഡോക്ടറാണ്. പെറ്റീഷൻ അംഗീകരിച്ചിരിക്കുന്നു. യു മേ ഓപ്പൺ ദ കേസ്. മൈ ലോർഡ്, മിസ്റ്റർ സെൽവവിനായകത്തിന്റെ സ്റ്റീൽ ഫാക്ടറി അടപ്പിക്കാനോ അല്ലെങ്കിൽ ജോലി തടസ്സപ്പെടുത്താനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ജോലി ചെയ്യുന്നവർക്ക് യാതൊരുവിധ സേഫ്റ്റിയും ഇല്ല. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ജോലി ചെയ്യുന്നവരുടെ പൂർണ്ണ സുരക്ഷിതത്വം മാത്രമാണ്. ആ ഫാക്ടറിയിൽ 10-25 വർഷം മുൻപ് വാങ്ങിച്ച മെഷീൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് 148 dB ശബ്ദത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ചെവി കേൾക്കാതെ ആവുന്നു. ഹാർട്ട് അറ്റാക്ക്, BP, സ്ത്രീകൾക്ക് അബോർഷൻ, ഇതിനെല്ലാം കാരണം സൗണ്ട് പൊല്യൂഷനാണ്. ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് അട്ടപ്പാടി മെഡിക്കൽ ക്യാമ്പിന് ചെന്നപ്പോഴാണ് അവിടുത്തെ വിവരങ്ങളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ചുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ ഗവൺമെന്റ് ഡോക്ടറെടുത്തും വാങ്ങിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഫാക്ടറിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ തിളക്കം കൂട്ടാൻ ക്രോമിയം അത്യധികമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷന് വിധേയരാകുന്ന ജോലിക്കാരുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും യാതൊരുവിധ സേഫ്റ്റിയും ഇല്ല. നേരിട്ട് ഈ പ്രോസസ്സിൽ ഇടപെടുന്ന വർക്കേഴ്സിന് പ്രോസസ് സേഫ്റ്റി, ഹെൽത്ത് സേഫ്റ്റി, യാതൊരു തരത്തിലുള്ള എക്യുപ്മെന്റ്സും കൊടുക്കുന്നില്ല ലോർഡ്. ഈ ഫാക്ടറിയുടെ കെയർലെസ്നെസ്സിന് ഒരു ഉദാഹരണം. കൽപ്പന എന്നൊരു പെൺകുട്ടി ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോൾ അവളുടെ കൈ മെഷീനിൽ കുടുങ്ങി. ഉടമസ്ഥർ വിചാരിച്ചിരുന്നെങ്കിൽ മെഷീൻ പൊട്ടിച്ച പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അവർക്ക് നഷ്ടമുണ്ടാവുമെന്ന് കരുതി അവരെ പെൺകുട്ടി കൊന്നു കളഞ്ഞു. ഇത് ശരിക്കും ഒരു മർഡറാണ് മൈ ലോർഡ്. വാട്ട്സ് യുവർ പ്രയർ? സുരക്ഷിതത്വമില്ലാതെ ഒരു തൊഴിൽശാലയും പ്രവർത്തിക്കാൻ പാടില്ല. ഇന്ന് ഇവിടെ താങ്കൾ നൽകാൻ പോകുന്ന വിധിയിൽ ഇന്ത്യയിലുള്ള എല്ലാ മുതലാളിമാരുടെയും കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാ പാവപ്പെട്ടവരും രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ്. SP Steels, നിങ്ങളുടെ മറുപടി എന്താണ് സാർ? SP Steels ഇൻഡസ്ട്രീസിന്റെ MD ആയ ഞാൻ കോടതിയോട് ബോധിപ്പിക്കാനുള്ളതെല്ലാം ഞാൻ തന്നെ നേരിട്ട് ബോധിപ്പിക്കാം. വലിയ വലിയ വക്കീൽ എന്റെ അടുത്ത് തന്നെയുണ്ട് സാർ. കോടതിക്ക് മുമ്പേ പൊതു ഹർജിയായി സമർപ്പിച്ചിരിക്കുന്ന ഈ ഹർജി എന്റെ ഫാക്ടറിയെ തകർക്കാൻ വേണ്ടി മാത്രമാണ് സാർ. ഈ ഫാക്ടറിയിൽ ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത്. എന്റെ വളർച്ച കണ്ട് അസൂയപ്പെട്ടവര് കൂടോത്രം ചെയ്തത് ഞാൻ കണ്ടുപിടിച്ചു. ഇവൻ ശ്മശാനത്തിന് ശവം ചൂടുന്നവനാണോടാ? ഈ ഡോക്ടറും മാഡം പ്രിയ, എന്റെ ഫാക്ടറിയിൽ അളവിൽ കൂടുതൽ ശബ്ദമുള്ളത് കൊണ്ട് ജീവനക്കാരെ ബാധിക്കുന്നു എന്നാണല്ലോ പരാതി. മാസം 1st ശമ്പളം കൊടുത്തില്ലെങ്കിലല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ.
ശബ്ദം കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പറയുന്നത് വലിയ തമാശയല്ലോ സാറേ. ഈ ശബ്ദം മൂലം ആഘോഷം നടക്കുന്നുണ്ടത്രേ സാറേ. ഈ ആഘോഷനും എൻ്റെ കമ്പനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് അറിയില്ല സാറേ. ഇവിടുത്തെ എല്ലാവരെയും ഞാൻ എൻ്റെ കൂടപ്പുറപ്പ് പോലെയാ കാണും. എൻ്റെ ഫാക്ടറിയിൽ 6 മണിക്ക് ശേഷം ഒരു സ്ത്രീയും ജോലി ചെയ്യണില്ല സാർ. പകുതി സമയം അവർ വീട്ടിൽ തന്നെ വെള്ളം കോരുന്നു, തുണി അലക്കുന്നു, കള്ളു കുടിച്ചു വരുന്ന ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് നല്ലോ വാങ്ങിക്കുന്നു. അങ്ങനെയൊന്നും ആവാത്ത ആഘോഷൻ എങ്ങനെയാ ഫാക്ടറിയിലെ ശബ്ദം കൊണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല സാർ. എന്റെ ഫാക്ടറി വളരെ ശാന്തമായാണ് പ്രവർത്തിക്കുന്നത്. ഈ ഡോക്ടർ മാഡത്തിന്റെ അടുത്ത പരാതി ക്രോമിയം. അങ്ങനെ എന്റെ വിനീതമായ നമസ്കാരം. നിങ്ങളുടെ ഫാക്ടറിയിൽ ക്രോം പേഡ് സെക്ഷനിലെ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് വല്ല തൊക്ക് രോഗമോ ക്യാൻസറോ വല്ലതുണ്ടോ? അങ്ങനെ ഒരു രോഗവും എനിക്കില്ല. അങ്ങനെ ഭാവിയിൽ വരാൻ സാധ്യതയില്ല. ഡെയിലി 2 ഡോക്ടേഴ്സ് മുഴുവനും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഞങ്ങളുടെ മൂത്രം വാങ്ങി പരിശോധിച്ചതാ. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലേ സാറേ? ഞങ്ങളെ ശിക്ഷിക്കാൻ മാത്രം എന്ത് കുറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല സാർ. ആരാണ് ഞങ്ങളെ ശിക്ഷിക്കുക? ഗവൺമെന്റ് ആണോ അതോ അതിലും വലിയ അതോറിറ്റിയോ? ആരാണ് ഇവിടെ ശരിക്കുള്ള അതോറിറ്റി സാർ? ECP ഫാക്ടറി ഇൻസ്പെക്ടർ ആണോ, ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണോ, അതോ ഈ ഡോക്ടർ ആണോ? എന്താ സാർ? സാർ, എന്റെ ഫാക്ടറിയെ കുറിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടറും ഫാക്ടറി യൂണിയൻ ലീഡറും ഗവൺമെന്റും നൽകിയ സർട്ടിഫിക്കറ്റും കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഹാജരാക്കിയിട്ടില്ലേ സാർ? ഞാൻ ഇതെല്ലാം ഒറ്റ വാചകത്തിൽ പറയാം. ഈ ഡോക്ടർ പ്രിയ പറയുന്നത് മുഴുവൻ പച്ച കള്ളമാണ് സാർ. അവൾ നുണയാണ് പറയുന്നെങ്കിൽ താൻ സത്യമാണോ പറയുന്നത്? ഇയാള് പറയുന്നത് സാർ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വേണമെന്ന് വെച്ചല്ല ഇങ്ങനെ ശബ്ദം ഉയർത്തിയേ. ഞങ്ങളുടെ ഒരു നേരത്തെ ബഹളത്തിൽ സാർ ഒരുപാട് കോപിച്ചില്ലേ? ഒരുപാട് ടെൻഷനായിപ്പോയി സാർ. സാർ വെളുപ്പാങ്കാരം മുതൽ രാത്രി വരെയും ഒരുപാട് ആൾക്കാർ ആ ഫാക്ടറിയുടെ ശബ്ദത്തിൽ കഷ്ടപ്പെടുന്നുണ്ട്. എത്ര പേര് മരിച്ചെന്നറിയോ സാർ? The court to meet at 5 o'clock for judgment. ഈ കേസിനത്ര നിസ്സാരമായി കാണാൻ സാധിക്കില്ല. തൊഴിലാളിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഡോക്ടർ പ്രിയ ഈ കേസിൽ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. This court appreciates Priya for her laudable effort. അതേ സമയത്ത് ഫാക്ടറി ആൻഡ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇൻസ്പെക്ഷൻ ഓഫ് ഫാക്ടറീസ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് എന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൂട്ടായ്മയാണത്. പാർലമെന്റ്, ജുഡീഷ്യറി, അഡ്മിനിസ്ട്രേഷൻ, ഇവർ 3 പേരും തമ്മിൽ ഒരാളുടെ അധികാരത്തിൽ ഇനിയൊരാൾക്ക് ഇടപെടാൻ സാധിക്കില്ല. ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ് റിപ്പോർട്ട്, ലേബർ ഡിപ്പാർട്ട്മെന്റ് അഫിഡവിറ്റ്, ഇത് രണ്ടും താരതമ്യപ്പെടുത്തി ഈ കേസിനെ ഇതോടെ ഡിസ്മിസ് ചെയ്യുന്നു. ആരോട് സംസാരിക്കുന്നു? തന്നോട് തന്നെയാ സംസാരിക്കുന്നത്. ഈ കോടതിയിൽ വാദിക്കുവാനായി എത്ര സാക്ഷികളുടെ മൊഴികളെ തനിക്ക് തന്നെ. വവ്വാലിന്റെ കോട്ടൂട്ടുണ്ടടക്കുന്ന മൊട്ടത്തലെ നിന്നെ ഉണ്ടല്ലോ ഞാൻ. ഇവൻ അവരുടെ കാശ് വാങ്ങിച്ചിട്ടുണ്ട്, ഇവന് വിശ്വസിക്കരുത്. അവളെന്താ ഞാൻ മണ്ടനാണെന്ന് കരുതിയോ? നീ എന്താടി പറഞ്ഞ? കമ്പനി മുതലാളിമാരാണെന്നോ? അല്ല, മുതലകളാടി. ചവയ്ക്കാതെ അങ്ങനെ വിഴുങ്ങുന്ന വർഗ ഏത് നിയമത്തെയും. വേട്ടക്കാരുടെ മുന്നിൽ ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കല്ലേ മോളെ. എന്താ ഡോക്ടറെ, മനസ്സിലായ? ആ ജോസഫേ, പറഞ്ഞോ. താങ്ക്സ്. കേസ് നിൽക്കില്ലടാ, അത് തള്ളിപ്പോയി. നീ ഇപ്പൊ എവിടെയാ? എനിക്ക് നാളെ കാലത്ത് 6 മണിക്കാടാ ഫ്ലൈറ്റ്. വൈകിട്ട് നമുക്കൊന്ന് കൂടിയാലെന്താ? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ 1:30 എത്താം. ഇപ്പൊ നീ മലരിനോടാണ് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് നൈറ്റ് നീ അവളുടെ കൂടെ ആയിരിക്കാൻ പോകുന്നതെന്നും എനിക്കറിയാം. എന്റെ ഫാക്ടറി എനിക്ക് തന്നെ നീ തിരിച്ചു തന്നതിന് ഒരു ഗിഫ്റ്റായിട്ട് അങ്ങ് വെച്ചോ.
എന്താ വല്ലാതെ പേടി തോന്നുന്നുണ്ടോ? ഞാനൊരു കോട്ടർ അടിച്ചത്, പക്ഷെ അവനൊരു കള്ളുകുടിയന്മാരെ. നിങ്ങൾ എങ്ങനെയാടാ എന്റെ വണ്ടിക്കകത്ത് കയറിയത്? മര്യാദയ്ക്ക് രണ്ടും ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ രണ്ടിനെ തലയെടുക്കും ഞാൻ. ഒരമർത്ത് എല്ലാം കൂടെ പുറത്തിഞ്ഞു വരും. ഒച്ചയെടുത്ത് സംസാരിക്കടാ, സംസാരിക്കടാ, പറയടാ. എന്ത് കമ്പനിയിലെ മുതലയാ? ഞങ്ങള് ചവറ്റുകൂനയിലെ കൊതുകാടാ. ഞങ്ങൾക്ക് നിന്റെ രക്തം കുടിക്കാൻ ആഗ്രഹമാ. സിഗ്നൽ മാറുന്നതിന് മുമ്പ് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ആ സീറ്റ് പോയിരുന്നോണം. എടാ ഞാൻ ഏയ് ആ സീറ്റ് പോയിരിക്കാൻ പറഞ്ഞ ഓടാ. ഏയ് കൈ പക്കടോ മൈക്കിളെ, ഈ ടേപ്പ് ഉണ്ടായ കൈ കിട്ടി. ശബ്ദിച്ചു പോരുത്, എന്നെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. സംസാരിക്കരുത് പറഞ്ഞ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? നിന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല, പറയുന്ന കേക്ക്. ഇയാളൊന്നും ജീവനോടുകൂടി ഇരിക്കരുത് കേട്ടോ. വേണ്ടടാ, നീ ഓടിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നീ പോടാ, ഞാൻ ഓടിച്ചോളാം. അവനെ പേടിപ്പെടുത്താൻ നീ എന്തിനാണ് ഇങ്ങനെ റിസ്ക് എടുക്കുന്നേ? മൈക്കിളെ നീ കേറടാ. ഹലോ പ്രിയ, ആ കമ്പനിയിലെ മുതലാളി അവൻ കാറിനകത്ത് കടത്തിക്കൊണ്ടു പോയി. എന്താ കൊച്ചേട്ടാ? അവൻ നല്ല ഫിറ്റായിട്ടാ വണ്ടി ഓടിക്കുന്നേ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വണ്ടി എവിടെയെങ്കിലും ഇടിക്കും. പ്രിയ, അവനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. താങ്ക് യു ചേട്ടാ. എടാ കള്ളൂടിയാ, വണ്ടി ഓടിക്കുമ്പോ ഫോൺ ചെയ്യണം. ജീവന്റെ വില അതിന്റെ വേദന എന്താന്ന് ഇവനെ മനസ്സിലാക്കണം. അതിനെ കൊന്നു കളഞ്ഞേ പറ്റൂ പ്രിയ. അയ്യോ, ഇങ്ങനെയൊക്കെ മണ്ടത്തിനെ പറയാതെ. ഒരു ജീവൻ പോലും പൊലിയരുതെന്ന് കരുതിയില്ലേ ഞാൻ ഇത്രത്തോളം പ്രയത്നിക്കുന്നത്? പ്ലീസ് അരുൺ, വണ്ടി ഒന്ന് നിർത്തു. നീ എന്തിനാ അരുൺ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇല്ല പ്രിയ, നീ ജയിക്കണം, അതിനു വേണ്ടിയാ. മണ്ടത്തരം പറയാതെ മരിക്കണം. അദ്ദേഹം മരിച്ചാലേ ഞാൻ ജയിക്കുന്ന ആരാ പറഞ്ഞത്? അരുൺ സാർ, 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 പ്രിയ, പ്രിയ, സാർ, സാർ, അയ്യോ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആണല്ലോ. വിട് പ്രിയ, അയാളെ വിളിക്കട്ടെ. കൊച്ചേട്ടൻ ഒന്ന് പ്രസ്സ് ചെയ്യ്. അവനെ അങ്ങനെ വിട്ട് കളി ചാവട്ടെ. ഇപ്പൊ അതൊന്ന് സംസാരിക്കാൻ സമയമില്ല, ഒന്ന് മിണ്ടാതിരിക്കോ പ്ലീസ്. അദ്ദേഹത്തെ രക്ഷപ്പെട്ടു പോകും. വാ, സെക്ഷൻ ഒന്ന് വേഗം എടുത്തിട്ട് വരൂ. ഒന്ന് വേഗം പോ. സാർ, സാർ പേടിക്കണ്ട. സാർ ഒന്ന് കണ്ണു തുറക്കൂ. സാർ കണ്ണു തുറക്ക്. സാർ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. Thank you.
പാണി പറ്റി